ഓക്കെ, ഇന്നെടുത്ത വിഷയങ്ങളിൽ താങ്കൾക്ക് എന്താണ് എക്സ്ട്രാ പറയാനുള്ളത്? പറഞ്ഞോളൂ. ഞാൻ വിഷയാതരണം കേട്ടിട്ടില്ല. വിഷയാതരണം കേട്ടില്ലെങ്കിൽ ദയവേത് താങ്കൾ മാറിക്കാ കേൾക്കുന്നവർ ആദ്യം വരട്ടെ. അല്ലല്ല അല്ലല്ല അല്ല അല്ലല്ല നിങ്ങൾ പിന്നെ ഞാൻ വിഷയാതരണം കേട്ടു. ഞാൻ അതിന്റെ ഇടയിൽ നിങ്ങൾ സംസാരിക്കുന്ന ഇടയിൽ ഒരു പോയിന്റ് കേട്ടപ്പോ ജോയിൻ ചെയ്തതാണ്. താങ്കൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ താങ്കൾ പറഞ്ഞു ഇസ്ലാമിലെ ദൈവം എന്തോ ഒരു കസേരപ്പുറത്തിരിക്കുന്ന ദൈവമാണ് എന്ന രീതിയിൽ ഒരു ഒരു കമന്റ് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു താങ്കൾ ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു തആല അർശിന്റെ മുകളിൽ ഉപവിഷ്ടനായിട്ട് ഉള്ളതാണ് എന്ന രീതിയിലാണ് ഖുർആനിൽ പറഞ്ഞത്. അതാണ് ആ സിംഹാസനസ്ഥനായി എന്നുള്ളതിനാണ് താങ്കൾ ആ രീതിയിൽ ഒരു പരിഹാസ രൂപേണ ഏതോ കസേരപ്പുറം. താങ്കളെ ഫേസ് ഒരു പ്രാവശ്യം അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് താങ്കള് അത് അതാണ് പറഞ്ഞത്, അത് ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ അള്ളാഹു സിംഹാസനസ്ഥനായി ഉപവിഷ്ടനായി എന്നുള്ള രീതിയിലുള്ള അത് വെച്ചിട്ടാണ് താങ്കൾ അങ്ങനെ ഒരു രീതിയിൽ പരിഹാസ രൂപേണ പറഞ്ഞത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ബൈബിളിൽ ഒരു കാര്യം പറഞ്ഞിട്ട് സഹോദരൻ, ഒരു കാര്യം ഞാൻ പരിഹാസ രൂപേണ പറഞ്ഞതല്ല. ബൈബിളിലെ സർവശക്തനായ ദൈവം യാഹു എന്ന ഏക ദൈവം അവൻ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചിട്ട് 7-ാം ദിവസം വിശ്രമിച്ചു എന്ന് പറയുന്നൊരു പദപ്രയോഗം എടുത്തിട്ട് അക്ബർ അടക്കമുള്ളവര് ക്രൈസ്തവ വിശ്വാസം നിന്ദിച്ചതിന്റെ മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ അങ്ങോട്ട് കയറി ഞങ്ങളാണ് നിന്ദിച്ചത്. ബൈബിളിൽ വിശ്രമിച്ചു, റെസ്റ്റ് എടുത്തു എന്ന് ബൈബിളിൽ 2 സ്ഥലത്ത് പറഞ്ഞു. പിന്നെ 6 ദിവസം സൃഷ്ടി കഴിഞ്ഞ് അള്ളാഹു സിംഹാസനത്തിൽ ഇരുന്നു. അപ്പൊ 6 ദിവസം അള്ളാഹു എഴുന്നേറ്റിരുന്ന് അവസാനം 7-ാം ദിവസം പുള്ളിക്കാരൻ സിംഹാസനത്തിൽ ഇരുന്നു. കാലി കഴിച്ചിട്ട് മലയാളത്തിൽ പറഞ്ഞ സിംഹാസനത്തിൽ ഇരുന്നു. അല്ല, ഈ ഭൂമി സൃഷ്ടിക്കുന്നതിനൊരു സിംഹാസനം ഉണ്ടോ? അല്ല, ആളുകൾ കസേരയിരിക്കുന്ന എന്തിനാ എഴുന്നേറ്റിന്ന്? 6 ദിവസം എഴുന്നേറ്റിന്ന് ആള് 7-ാം ദിവസം 7-ാം ദിവസം കസേരയിലേക്കിരിക്കുന്ന എന്തിനാ? അല്ലല്ല, നിങ്ങള് ഞാൻ നേരത്തെ കഴിഞ്ഞ മുമ്പും കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ വന്നത്. അന്നും എന്നെ ശരിക്കും പറയാൻ അനുവദിച്ചില്ല, ഇപ്പോഴും പറയാൻ അനുവദിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോയേക്കാം. പറയാൻ അനുവദിക്കാത്തല്ല, താങ്കളല്ലേ ചോദിച്ചൊരു ചോദ്യം. താങ്കൾ എന്നെ പറയാൻ അനുവദിക്കാതെ വിശ്രമം, ബൈബിളിലെ ദൈവം വിശ്രമിച്ചതിനായിട്ട് നമുക്ക് വരാം. അതിനു മുമ്പ് ഇതൊന്ന് തീരുമാനമാക്കട്ടെ. ഞാൻ ചോദിച്ച ആദ്യം ചോദിച്ചത് ബൈബിളിലെ ദൈവം തന്നെ സിംഹാസനസ്ഥനായി ത്രോണിന്റെ മുകളിലാണ് എന്ന് പറയുന്ന ഇഷ്ടംപോലെ ബൈബിൾ വേഴ്സ് ഉണ്ട്. അപ്പൊ പിന്നെ താങ്കൾ ഇസ്ലാമിലെ ദൈവത്തിനെ കുറിച്ച് പറഞ്ഞ അതേ പരിഹാസം ബൈബിളിൽ പറയുന്ന ദൈവത്തിനും ബാധകമല്ലേ സെബാസ്റ്റ്യൻ? അത് താങ്കൾക്ക്, താങ്കൾ ബൈബിൾ അറിയാത്തതിന്റെ പ്രശ്നമാണ്, ഉത്തരം കേട്ടോളൂ. സർവശക്തനായ ദൈവത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത് അവൻ അദൃശ്യനും മനുഷ്യരാരും കാണാത്തവനും സകല പ്രപഞ്ചത്തിലും ആകാശങ്ങളിലും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്നവനാണ് എന്നാണ് ബൈബിളിൽ ദൈവത്തെ കുറിച്ച് പറയുന്നത്. ആ ദൈവത്തിന്റെ പ്രത്യേക ഇടക്ക് കയറില്ല സഹോദര, കാര്യം ഉത്തരം പറഞ്ഞിട്ട് താങ്കൾ കയറുക, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ഉത്തരം കംപ്ലീറ്റ് ചെയ്യട്ടെ. ആ ദൈവം പ്രത്യക്ഷനായി സ്വർഗീയ ശരീരത്തിൽ എലോഹിമുകളുടെയും സെറാഫുകളുടെയും കെരൂബുകളുടെയും ഇടയിൽ, അതായത് സ്വർഗത്തിൽ അവൻ പ്രത്യക്ഷനായി ഒരു എലോഹിമന്റെ രൂപത്തിൽ സിംഹാസനത്തിരിക്കുന്നതെന്നേ ബൈബിൾ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? നിങ്ങളുടെ അള്ള, പറയട്ടെ, നിങ്ങളുടെ അള്ള എന്ന് പറയുന്ന ആൾക്ക് അങ്ങനെ സർവ്വവ്യാപിയായ അള്ള ഒരു പ്രത്യക്ഷനായ ഒരു സിംഹാസനത്തിരുന്നതല്ല. ഞങ്ങളുടെ ദൈവം ആകാശങ്ങളും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനാ. അവൻ എടുക്കുന്ന പ്രത്യക്ഷ, അവൻ എലോഹിമിന്റെ രൂപത്തിലാണ് സിംഹാസനത്തിലിരിക്കുന്നത്. അതായത് കീർത്തനം 48 എന്താ പറയുന്നത്? 48-ൽ എന്താ പറയുന്നത്? 47:8 എന്താ പറയുന്നത്? താങ്കൾ പഠിക്കുന്ന റഫറൻസ് ഞാനാണ് വായിക്കേണ്ട, വായിക്കും, പറയൂ. ദൈവം ജാതികളെ ഭരിക്കുന്നു, ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതുകൊണ്ട് എന്താ പ്രശ്നം? സെബാസ്റ്റ്യൻ ഇപ്പൊ പറഞ്ഞു ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ ദൈവം പ്രത്യക്ഷമായിട്ട്, ദൈവത്തിന്റെ പ്രത്യക്ഷ രൂപം, അതായത് ദൈവം സ്വർഗത്തിൽ പ്രത്യക്ഷമായി. ഇനി ഞാൻ സംസാരിക്കും. സെബാസ്റ്റ്യൻ ഇപ്പൊ കുറച്ചു മുമ്പ് ബൈബിളിൽ നിന്ന് പറഞ്ഞത് ഘടകവിരുദ്ധമായിട്ടാണ്. ഞാൻ ബൈബിളിൽ നിന്ന് പറഞ്ഞ എന്താ സഹോദര? ഇരിക്കുന്നു എന്ന് പറഞ്ഞാ അല്ല, ഇരിക്കുന്നു ആരിക്കുന്നാ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്? ദൈവം ജാതികളെ ഭരിക്കുന്നു, ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിലോ ഓക്കെ, വാക്യം കേട്ടല്ലോ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് സങ്കീർത്തനം 48:8 എഴുതിയിരിക്കുന്നു. ഞാൻ തൊട്ടുമുന്നേ താങ്കളോട് പറഞ്ഞ എന്താ? സർവശക്തനായ ദൈവം സകല പ്രപഞ്ചങ്ങളിലും നിറഞ്ഞിരിക്കുന്ന, പറയട്ടെ, സർവശക്തനായ ദൈവം സകല പ്രപഞ്ചങ്ങളിലും നിറഞ്ഞിരിക്കുന്നവനാണ്. അവൻ അദൃശ്യനാണ്. അവന് ഇരിക്കാനും നിൽക്കാനും കസേരയുടെ ആവശ്യമൊന്നുമില്ല. ആ ദൈവം, പറയട്ടെ സഹോദര, ആ ദൈവം പ്രത്യക്ഷമായി എലോഹിമിന്റെ രൂപത്തിൽ പ്രത്യക്ഷമായി സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞത്, ശരിയല്ലേ? എലോഹിമിന്റെ രൂപത്തിൽ പ്രത്യക്ഷമായി സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. ഈ ബൈബിളിൽ പറയുന്ന എന്താണ്? ബൈബിളോട് വായിക്കുന്നത് എലോഹിം യാസാബ് അൽ കിസേ എന്നാ പറയുന്നത്. അൽ കിസേ കദോഷ് എലോഹി, പറയട്ടെ, എലോഹിം യാസാബ്,
എലോഹിമാണ് ഇരിക്കുന്നത്, ആ ദൈവം എലോഹിമായിട്ട് പ്രത്യക്ഷമായിരിക്കുന്നത്. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, പിന്നെ എന്താ താങ്കൾ കിടന്നത് ചിരിച്ചേ? എലോഹിം യാസാബ് എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഏൽ എന്ന സർവശക്തനായ ആകാശങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവം ആ രൂപത്തിൽ സിംഹാസനത്തിരുന്നു എന്നല്ല ബൈബിളിൽ പറയുന്നത്. സങ്കീർത്തനം 42:8 പറയുന്നത് എലോഹിം യാസാബ് അൽ കിസേ ഖദേശ്, അവൻ തന്റെ വിശുദ്ധമായ ഖദേശായ കിസേ അഥവാ സിംഹാസനത്തിൽ ആരിരിക്കുന്നു? എലോഹിം യാസാബ്, എലോഹിം ഇരിക്കുന്നു. ദൈവം തമ്പുരാൻ എലോഹിമിന്റെ രൂപത്തിൽ ഇരിക്കുമെന്ന് ഞങ്ങളും പറയുന്നുണ്ട്. ദൈവത്തിന്റെ പ്രത്യക്ഷതയാണത്, അല്ല ദൈവം ആരെങ്കിലും ഇരിക്കുന്ന രൂപം, ഒരു കസേരയിൽ ഇരിക്കുന്ന രൂപത്തെ അല്ല ഞങ്ങൾ ആരാധിക്കുന്നത്. ദൈവം പ്രത്യക്ഷമായി മനുഷ്യനായിട്ട് വരുന്നു, അവൻ സ്വർഗത്തിൽ സ്വർഗീയശ്വരത്തിൽ പ്രത്യക്ഷനാവുന്നു, അവൻ ഭൂമിയിൽ മനുഷ്യരത്തിൽ പ്രത്യക്ഷനാവുന്നു. അത് ബൈബിൾ അംഗീകരിക്കുന്ന കാര്യം. പിന്നെ അതിനകത്ത് പിന്നെ താങ്കൾ എന്താണ് ചോദ്യം ചോദിച്ചത്? ഓരോ മിനിറ്റ് വെച്ച് സംസാരിക്കാം, കാരണം സെബാസ്റ്റ്യൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് അല്ല താങ്കൾ പറയൂ, അല്ല താങ്കൾക്കുള്ള സമയമാണ്, ഞാൻ ടൈം വെച്ചോട്ടെ, താങ്കൾക്കുള്ള സമയം. ദൈവം സർവഭൂമിക്കും ദൈവം തന്റെ വിശുദ്ധ സംഹാസന സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് തന്നെ വ്യക്തമായി ഇരിക്കുന്നു. അല്ല അവിടെ ദൈവം അവിടെ എന്താണ് ഹീബ്രുവിൽ പറയുന്നത്, എന്താണ് ബൈബിളിൽ പറയുന്നത്? സഹോദര ബൈബിൾ തർജ്ജമയല്ല, താങ്കൾ ബൈബിൾ തർജ്ജമയല്ല. ഹലോ സംസാരിക്കാൻ അനുവദിക്കാം. താങ്കൾ തർജ്ജമയല്ല, അത് ആ ഹീബ്രു ഭാഷ, സങ്കീർത്തനത്തിന്റെ ഹീബ്രു ഭാഷയിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഞങ്ങള് ഞങ്ങള് ഖുറാൻ പറയുമ്പോൾ നിങ്ങൾ അറബി ചോദിച്ചിട്ട് തന്നെ നിങ്ങൾ സമ്മതിക്കുന്നത്, അല്ല നിങ്ങൾ ആരും എന്നെ മിണ്ടാൻ സമ്മതിക്കാറില്ല. അറബി മാത്രമെന്നല്ല, അറബിയിൽ ആ ഹീബ്രു ഭാഷയിൽ ദൈവം എന്നുള്ളതിന് എന്ത് പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? അതൊന്നുമല്ല, ഇവിടെ മലയാളം ട്രാൻസ്ലേഷൻ, മലയാളം താരശേഷി അല്ല അവിടെ, ഹീബ്രു ഭാഷ അങ്ങ് എടുക്ക്, എലോഹിം യസാബ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ വായിക്കും. ഞങ്ങള് അല്ലെ, ഞങ്ങള് മലയാളം ഖുറാൻ എടുക്കുമ്പോ നിങ്ങൾ സമ്മതിക്കാറുണ്ടോ? അതെ, ഞങ്ങള് മലയാളം ഖുറാൻ എടുക്കുമ്പോ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഓരോ പദത്തിന്റെയും അറബി എന്താണെന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ മുസ്ലിങ്ങള്. ഓരോ പദത്തിന്റെയും എടുക്കുന്ന ഓരോ വാക്കിന്റെയും ഓരോ പദത്തിന്റെയും അറബി നിങ്ങൾ ചോദിച്ച് ബോധ്യപ്പെട്ടിട്ടാണ് സമ്മതിക്കുന്നത്. ബൈബിളിന്റെ മലയാളം പരിഭാഷ തെറ്റാണോ? തെറ്റല്ല. ഞാനിത് വെച്ച് സംസാരിച്ചോട്ടെ. താങ്കൾ ഇത് വെച്ച് സംസാരിക്കുമ്പോ പരിഭാഷകർ മൂലഭാഷയിൽ ഏത് പദത്തിനാണ് ഓരോ അർത്ഥം കൊടുക്കുന്നത്? സർവശക്തനായ ദൈവം ഒരു എലോഹിമായിട്ട് പ്രത്യക്ഷമായതുകൊണ്ട്, അവിടെ എലോഹിം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവമാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് മലയാളത്തിൽ ദൈവം എന്ന് തർജ്ജമ ചെയ്തത്. ദൈവം തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് ദൈവമല്ല, അല്ല ഹീബ്രുവിൽ, ഹീബ്രുവിൽ വരുമ്പോ വേറെ ആവുമോ? ഹീബ്രു ഹീബ്രു എന്താ എഴുതിയിരിക്കുന്നത് താങ്കൾക്ക് അറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എലോഹിം യസാബ് എന്ന ക്രിസ്തീയ വിശ്വാസപ്രകാരം സർവശക്തനായ ദൈവം എലോഹിമായി പ്രത്യക്ഷമായി, ഇപ്പൊ മനുഷ്യനായി, ആദമായി, മനുഷ്യനായി, ആദം എന്ന് വെച്ചാൽ ആദം എന്ന പേരുള്ള ആദിമ മനുഷ്യനല്ല, ആദം എന്ന് വെച്ചാൽ ഹീബ്രുവിൽ മനുഷ്യൻ എന്ന പേരുള്ള ഒരു പദം കൂടാ അർത്ഥത്തിലെടുക്കുന്നത്. ഈ ആദമായിട്ട് പ്രത്യക്ഷനായ ദൈവം എന്ന് പറഞ്ഞേക്കരുത്. മനുഷ്യനായി ഭൂമിയിൽ പ്രത്യക്ഷനാകുന്നത് പോലെ അവൻ സ്വർഗീയ ശരീരത്തിലാണ്, അതായത് മനുഷ്യപുത്ര സദൃശമായ സ്വർഗീയ ശരീരമുള്ള എലോഹിമുകൾ ഉള്ള സ്ഥലത്ത്, സെറാഫുകളുടെയും എലോഹിമുകളുടെയും കെരൂബുകളുടെയും മധ്യത്തിൽ അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് എലോഹിമായി പ്രത്യക്ഷമായിട്ടാണ്. അത് തന്നെയല്ലേ അവിടെ പറയുന്നത്, എലോഹിം സിംഹാസനത്തിൽ. നമുക്കെടുക്കാം, ഹീബ്രു തന്നെ എടുക്കാലോ, എടുത്തോളൂ. ഹീബ്രു ഞാൻ എടുത്തുതരാം. ഹീബ്രു ഏത് വേണം? ട്രാൻസ്ലിറ്ററേഷൻ താങ്കൾക്ക് ട്രാൻസ്ലിറ്ററേഷൻ തന്നെ എടുത്തുതരാം. കാര്യം ഇപ്പൊ താങ്കൾക്കും വായിക്കാലോ. എനിക്കൊന്നും ആവശ്യമില്ല, എനിക്ക് നിങ്ങൾ ഇപ്പൊ മലയാളത്തിൽ സ്വീകരിക്കുന്നില്ല, അതാണ് പ്രശ്നം. മലയാളം സ്വീകരിക്കാത്ത അല്ല സഹോദര, നിങ്ങൾ ഒരു മലയാള ബൈബിൾ എന്താ പറഞ്ഞേക്കുന്നുള്ള ബോധം പോലും ഇല്ലാതെ തർജ്ജമക്കാർ എന്തുകൊണ്ട് അങ്ങനെ തർജ്ജമ ചെയ്തു എന്നുള്ള ബോധം പോലും ഇല്ല. ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. സങ്കീർത്തനങ്ങൾ 48 എന്റെ കയ്യിൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിന്റെ ആരെയാണോ പറഞ്ഞത്, ഒരു സെക്കൻഡ് ഇനി ഞാൻ പറയട്ടെ. ഇംഗ്ലീഷിലുള്ള എല്ലാ ട്രാൻസ്ലേഷനിലും കൊടുത്തിരിക്കുന്നത് ഗോഡ് ഗോഡ് ഗോഡ്. സഹോദര ദൈവമല്ല അവിടെ വന്നതെന്നല്ല അവിടെ പറയുന്നത്. അവിടെ ദൈവം ഏത് രൂപത്തിൽ പ്രത്യക്ഷമായിരിക്കുന്നു? എലോഹിമായിട്ടാണ് ദൈവം അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ആ എലോഹിമായിട്ട് ഇരിക്കുന്ന ദൈവം തന്നെ, അതുകൊണ്ടാണ് തർജ്ജമക്കാര് ദൈവം എന്ന് അവിടെ തർജ്ജമ ചെയ്യുന്നത്. എലോഹിം എന്നുള്ള ദൂതന്മാരെന്നും തർജ്ജമ ചെയ്യുന്ന പദമാണ്, അതായത് സ്വർഗീയ ശരീരമുള്ളവരെ വിളിക്കുന്ന ടയമാണ്. ഇപ്പൊ സെറാഫുകൾ, കെരൂബുകൾ, മനുഷ്യർ എന്ന് പറയുന്ന പോലെ എലോഹിമുകൾ എന്ന് പറയുന്ന ഒരു ജനുസ് തന്നെയാണ് ബൈബിളിൽ പറയുന്നത്. ദൈവം തമ്പുരാൻ ഭൂമിയിൽ മനുഷ്യനായിട്ട് പ്രത്യക്ഷമാകുന്ന പോലെ ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ പ്രത്യക്ഷമാകുന്ന എലോഹിമായിട്ടാണ്. അതുകൊണ്ടാണ് ദൈവം സ്വർഗത്തിൽ ഇരിക്കുന്നു എന്ന് തർജ്ജമ ചെയ്യുന്നത്. ഇരിക്കുന്നയാള് ദൈവമാണ്, ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ് എലോഹിം എന്ന് പറഞ്ഞാൽ. അപ്പൊ ദൈവമല്ലേ, ട്രാൻസ്ലേഷൻ തെറ്റാണോ? സഹോദര ഇപ്പൊ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. നമ്മൾ എന്താ പറയുന്നത്, ദൈവം വന്നു എന്ന് പറഞ്ഞാലും മനുഷ്യൻ വന്നു എന്ന് പറഞ്ഞാലും രണ്ടും ശരിയാ. ഇതുപോലെ തന്നെ ദൈവമാണ് മനുഷ്യനായിട്ട് വന്നത്. ഇതുപോലെ എലോഹിമായിട്ട് പ്രത്യക്ഷമായിട്ടാണ് ഞാൻ യേശു ക്രിസ്തു എന്ന ദൈവം മനുഷ്യനായി വന്നതാണ് എന്ന് വ്യക്തവും സ്പഷ്ടവുമായ ഒരു വേഴ്സ് ബൈബിളിൽ ഉണ്ടോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
ഈ അള്ളാഹു എന്ന ഞാൻ സർവശക്തനായ പറയട്ടെ, അള്ളാഹു എന്ന ഞാൻ സർവശക്തനായ ദൈവമാണെന്ന്, അള്ളാഹു എന്ന ഞാൻ ദൈവമാണെന്ന് അള്ളാഹു പറഞ്ഞൊരു വാക്യം ഖുറാനകത്തുണ്ടോ? എങ്ങനെ അള്ളാഹു എന്ന ഞാൻ ദൈവമാണെന്ന് അള്ളാഹു പറഞ്ഞെങ്കിലും വാക്യം ഖുറാനകത്തുണ്ടോ? ഇഷ്ടം അള്ളാഹു ഞാൻ ദൈവമാണെന്ന് അള്ളാഹു പറയുന്ന വാക്യം ഏതാന്ന് അറബി പറഞ്ഞേ? ഞാൻ ദൈവമാണെന്ന് എങ്ങനെ അറബിയിലൊന്ന്? ഞാൻ ദൈവമാകുന്നു എന്ന് അറബിയിൽ എങ്ങനെ പറയുന്നേ? അള്ളാഹു ലാ ഇലാഹ എന്നല്ല, ഞാൻ ദൈവമാണെന്ന്. ഞാൻ എന്നുള്ളതിന്റെ അറബി എന്താ സഹോദര? ദൈവം എന്നുള്ളതിന്റെ അറബി എന്താ? നിങ്ങൾ എക്സാക്ട്ലി അത് തന്നെ കിട്ടണം എന്ന് പറയുമ്പോ ഞാൻ അള്ളാഹു ഞാൻ ദൈവമാണെന്ന് പറയുന്ന വാക്യം ഇവിടെ ഖുറാനാത്തില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തായാലും അപ്പൊ അതുകൊണ്ട് അള്ളാഹു ദൈവം അല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെ വാക്കില്ല എന്ന് ആര് പറഞ്ഞു? എന്താ പറ ഒരു വാക്യം പറ കേക്കാൻ വേണ്ടിയ. ഒരു വാക്യം പറ. അല്ലല്ല വാക്കില്ല എന്ന് ഞാൻ പറഞ്ഞോ? താങ്കൾ പറ, ഉണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു. ഓക്കെ, 16 രണ്ട് എടുക്ക്, സൂറത്ത് 16 2. എന്താ പറഞ്ഞത്? 16:2 നിങ്ങൾ ഇതാ ഞാൻ പറഞ്ഞു, യുനസീലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി അലാ മയ്യശാഉ മിൻ ഇബാദി അൻ അൻസിറു അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. എന്താ പറയുന്നത്? ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ദൈവമില്ല, ഫത്തഖൂൻ, എന്നെ ഭയപ്പെടൂ. എന്തേ പോരെ? ഒരു സെക്കൻഡ്, ഏതാ സൂറ? ഏതാ? 16:2 പതിനാറാമത്തെ സൂറ രണ്ടാമത്തെ ആയത്ത്. എന്താ വായിച്ചത് താങ്കള്? അറബി തന്നെ പറഞ്ഞു. അല്ല അല്ല, തുടക്കം മുതലേ വായിക്കും. രണ്ട് മുതൽ അല്ല, രണ്ടിന്റെ തുടക്കം മുതൽ ഒന്ന് വായിക്കും. എന്താണ് ആദ്യം പറയുന്നേ? യുനസിലു എന്താ അർത്ഥം? യുനസിലു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? യു നസുലു. സ്ക്രീനിൽ കാണിച്ചോട്ടെ. പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. സമാധാനം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. താങ്കൾക്ക് അത് ഹീബ്രുവിലെത്തോട്ട് താങ്കൾ വിവരക്കെട്ട് പറഞ്ഞു. ഞാൻ എന്താണ് എലോഹിമായിട്ട് ദൈവ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ പറയുന്നുണ്ട്. അത് തന്നെ അവിടെയും പറയുന്നത് എലോഹിം യസാബ് എന്ന ബൈബിളിൽ പറയുന്നു. ഇങ്ങനെ പേടിച്ചാലോ ഒരു കാര്യം ബൈബിളിൽ ചോദിച്ചപ്പോ അതിന് മറുപടി പറയാതെ ഖുറാനിലോട്ട്? ഞാൻ കൃത്യം അല്ല സഹോദര, താങ്കൾ ഞാൻ പറഞ്ഞു അല്ലേ? ഞങ്ങള് പറയുന്ന എന്താ? ദൈവം തമ്പുരാൻ എലോഹിം. താങ്കൾ പേടിക്കണം എന്തിനാ? ഞങ്ങൾ പറയാൻ സമ്മതിക്കുക, പറയാൻ സമ്മതിക്കേ, പറയാൻ സമ്മതിക്കേ, താങ്കൾ പറയാൻ സമ്മതിക്കേ. താങ്കൾ ഉത്തരം കേൾക്കുന്നില്ലല്ലോ. ബൈബിളിലെ ദൈവം സർവവ്യാപിയായ ദൈവം മനുഷ്യനായി പ്രത്യക്ഷനാകുന്ന പോലെ എലോഹിമായും പ്രത്യക്ഷമാകുന്നുണ്ട്. ബൈബിളിൽ പറയുന്ന കാര്യമാണ്. ആ എലോഹിമായിട്ടാണോ സിംഹാസനത്തിൽ നിന്ന് ബൈബിൾ ആ സങ്കീർത്തനത്തിൽ അങ്ങനെ പറയുന്നത്? എലോഹിം യസാബ് എന്ന സങ്കീർത്തനത്തിൽ പറയുന്നത് എലോഹിം എന്ന് പറഞ്ഞാൽ ദൈവം അല്ല. എലോഹിം എന്ന് പറയുന്ന പദം എന്താ? അങ്ങനെ ദൈവത്തിന് ദൂതന്മാർക്ക് പിന്നെ എലോഹിം എന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ ദൈവം എലോഹിം എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ പേരാണ്? അല്ല, ഒരു ജനുസിന് സ്വർഗീയ ശരീരമുള്ളവരെ, അതായത് മനുഷ്യപുത്ര സദൃശമായ പറയട്ടെ സഹോദര, പറയട്ടെ. ഇപ്പൊ മനുഷ്യരെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ദൈവം മനുഷ്യനായിട്ട് വന്നാലും മനുഷ്യനെന്ന് പറയും. ദൈവം മനുഷ്യനായിട്ട് പ്രത്യക്ഷനായാലും, ഇപ്പൊ റൂഹ് മനുഷ്യനായിട്ട് പ്രത്യക്ഷനായി, അവിടെ എന്താ പറയുന്നേ? അള്ളാഹിന്റെ റൂഹ് വന്നു എന്നാ പറയുന്നേ. എന്നാ വന്നത് മനുഷ്യനല്ലേ? അപ്പൊ അതുപോലെ അല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ നിങ്ങൾ ഖുറാനെ കുറിച്ച് ഞാൻ സംസാരിച്ചത് നിങ്ങൾ ബൈബിളിലേക്കല്ലേ ചോദ്യം ചോദിച്ചത്? അല്ല, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ബൈബിളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കാൻ, ബൈബിളിനെ കുറിച്ച് സംസാരിക്കുമ്പോ നിങ്ങളുടെ ഖുറാനകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഉദാഹരണം വെച്ചാ സംസാരിക്കുന്നത്. അത് വേണ്ട, അത് വേണ്ട എന്ന് പറയാൻ താങ്കൾ അല്ല എന്ത് ഉത്തരം? അതെ, ഞാൻ ഉത്തരം പറയുമ്പോ എലോഹിം എലോഹിം യസാബ് എന്ന് ബൈബിളിൽ പറഞ്ഞാൽ എലോഹിം യസാബ് എന്ന് വായിക്കാൻ പഠിക്കുക ആദ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വിവരം, താങ്കളുടെ വിവരക്കേട് കൊണ്ട് വിമർശിക്കപ്പെടേണ്ട ഒന്നല്ല ബൈബിള്. അത് മനസ്സിലായോ? എലോഹിം എലോഹിം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ജനുസ് എന്നാണ് താങ്കൾ പറഞ്ഞത്. ജനുസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് അല്ലെ, ഗ്രൂപ്പ് ഓഫ് തിങ്സ് ആണ്. ഒരു ജനുസ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാം, മനുഷ്യൻ. ഇപ്പൊ മനുഷ്യൻ, ഉദാഹരണത്തിന് മനുഷ്യൻ, മനുഷ്യൻ ജനുസ് ആണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ആബ്സല്യൂട്ട്ലി. അപ്പൊ ദൈവം കുറെ ഉണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സഹോദര, നിങ്ങളുടെ, അതാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ മലക്ക്, നിങ്ങളുടെ റൂഹ് ഈ പറയുന്ന ഇങ്ങോട്ട് വരലേ എന്ന് പറഞ്ഞു. അല്ല, ഇടക്ക് കയറല്ലേ സഹോദര, ഇടക്ക് കയറല്ലേ, ഇടക്ക് കയറല്ലേ. നിങ്ങളുടെ റൂഹ് മനുഷ്യനായി വന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് ഈ ഒത്തിരി ജിബ്രിയിൽ ഉണ്ടെന്നാണോ അതിനർത്ഥം? ജിബ്രിയില് മനുഷ്യനായി മറിയത്തിന്റെ മുന്നിൽ വന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് ഒത്തിരി ജിബ്രിയിൽ ഉണ്ടെന്ന് അതിനർത്ഥം ഉണ്ടോ? ജിബ്രിയിൽ മലക്കാണ് ഒത്തിരി മലക്കുകളുണ്ട്, ഒത്തിരി മലക്കുകളുടെ കാര്യമല്ലേ. ജിബ്രിയിൽ എന്ന മലക്ക് മനുഷ്യനായി വന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സഹോദര, അത് തന്നെ പറയുന്നേ. യാഹുവേ എന്ന ദൈവം എലോഹിമായി പ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ ഒത്തിരി യാഹുവേണ്ടെന്ന് എങ്ങനെ അർത്ഥം വരുന്ന സഹോദര?
ഒത്തിരി ദൈവം ഉണ്ടെന്ന് എങ്ങനെ അർത്ഥം വരുന്നത്? അപ്പൊ എങ്ങനെ ഉടായ്പ വരണേ? താങ്കൾ പറഞ്ഞ ലോജിക്ക്, താങ്കൾ പറഞ്ഞ ലോജിക്ക് വെച്ചിട്ട് വ്യക്തമായി ഞാൻ ചോദിക്കട്ടെ. എനിക്ക് അവസരത്തിൽ സെബാസ്റ്റ്യൻ വ്യക്തമായി ഞാൻ ചോദിക്കട്ടെ, താങ്കളാണ് ഇവിടെ 90% സംസാരിക്കുന്നത്, കേട്ട അവസരം തരാനോ? ശരി, ഓരോ മിനിറ്റ് വെച്ച് സംസാരിക്കാം. മിണ്ടാതിരിക്കും, മിണ്ടാതിരിക്കും, സമയം വെക്കട്ടെ. ഒരു മിനിറ്റ് സംസാരിക്കും. താങ്കളുടെ സമയം സംസാരിച്ചു. ഓക്കെ, താങ്കൾ പറഞ്ഞു എലോഹിം എന്ന് പറഞ്ഞാല് അതൊരു ജനുസിന് വെക്കുന്ന പേരാണ്. ഒരു ജനുസ് എന്നൊക്കെ പറയുമ്പോ ഇറ്റ്സ് ഗ്രൂപ്പ് ഓഫ് തിങ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒന്നിലധികം ആളുകൾക്ക് വരുന്ന, നമ്മൾ ആ ജനുസിൽപ്പെട്ട, ആ ഈ ജനുസിൽപ്പെട്ട, അങ്ങനെ പറയുമ്പോ അങ്ങനെ പറയില്ല. അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിക്ക് ഒന്ന് മാത്രമായ സിംഗിൾ ആയ ഒന്നിനും ഒരു ജനുസ് എന്ന് പറയില്ല. മലായിക്ക എന്ന് പറഞ്ഞാൽ മലക്കുകൾ എന്ന് പറഞ്ഞാൽ അത് ജനുസാണ്, മനുഷ്യൻ ഒരു ജനുസാണ്. നമുക്ക് പറയാം ജിബ്രീൽ മലക്കുകളിൽ പെട്ട ഒരു മലക്കാണ്, അതിൽ ആ ഒരു മലക്കിന്റെ, അതിൽ ആർക്ക് ഏഞ്ചലായ മെയിൻ മലക്കിന്റെ പേരാണ് ജിബ്രീൽ. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ചോദ്യം ചെയ്തതാണ്, നിങ്ങൾ പറഞ്ഞ എലോഹിം എന്ന് പറയുമ്പോ ഒരു ജനുസിന്റെ പേരാണെന്ന് പറയുമ്പോ, അങ്ങനെ ഒരു ജനുസായിട്ടുള്ള കൂടുതലായിട്ടുള്ള വളരെയധികം നമ്പറുകളിൽ കൂടുതലുള്ള ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. കാരണം ബൈബിളിൽ സ്പഷ്ടമായിട്ട് പറയുന്നു ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന്, വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് പറഞ്ഞു ഇരിക്കുന്നു, അവിടെ തന്നെയാണ്. കഴിഞ്ഞു, നിർത്തിക്കോ, ഇനി എന്റെ സമയമാണ്. ഇദ്ദേഹം പറയുന്നത് എന്ത് അബദ്ധമാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. അതായത് സർവശക്തനായ ദൈവം എലോഹിമുകളുടെ ഇടയിൽ, ഓക്കെ, ഒരു എലോഹിമായി പ്രത്യക്ഷമായാൽ ആ എലോഹിം സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ദൈവം ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ദൈവം മനുഷ്യരുടെ ഇടയിൽ ഒരു മനുഷ്യനായിട്ട് പ്രത്യക്ഷനായാൽ ഒന്നിലധികം ദൈവം ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ ജിബ്രിയിൽ മലക്കൊരു മനുഷ്യനായി പ്രത്യക്ഷനായപ്പോ ഒന്നിലധികം ജിബ്രിയിൽ മലക്കുണ്ടെന്ന് വരുമല്ലോ സഹോദര. എന്ത് അബദ്ധമാണ് പറയുന്നത്? ഒരു കോമൺ സെൻസ് പോലും താങ്കൾക്കില്ലേ? താങ്കൾ പറഞ്ഞ ലോജിക്ക് എന്താ? സർവശക്തനായ ദൈവം എലോഹിമുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ അവരെപ്പോലൊരുവനായ ഒരു എലോഹിമായി പ്രത്യക്ഷനായാൽ അവിടെ ഒന്നിലധികം എലോഹിമുകൾ ഉണ്ടാകുമോ? ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടാകുമോ? ഇല്ല. അതേ ദൈവം തന്നെ മനുഷ്യനായിട്ട് മനുഷ്യരുടെ ഇടയിൽ പ്രത്യക്ഷമായപ്പോ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടായോ? ഇല്ല. മനുഷ്യരാണ് ഒന്നിലധികം ഉള്ളത്, ദൈവം ഒരു മനുഷ്യനായിട്ട് വന്നു എന്നേ ഉള്ളൂ. ഇതുപോലെ എലോഹിമുകൾ ഒത്തിരി ഉണ്ട് ബൈബിളിൽ. ദൂതന്മാർ എലോഹിമുകളെക്കാൾ അല്പം മാത്രം താഴ്ത്തി, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് തർജ്ജം ചെയ്യുന്നേ. ദൂതന്മാരുടെ മധ്യത്തിൽ, എലോഹിമുകളുടെ മധ്യത്തിൽ ദൈവം എലോഹിമായി വന്നെന്ന് പറഞ്ഞാൽ ദൈവം എങ്ങനെയാ സഹോദരൻ ഒന്നിലധികം ആകുന്നേ? പറയുമ്പോ ഒരു വിവരം വെച്ചൊക്കെ പറ. എന്റെ സമയം ഇപ്പൊ താങ്കൾ പറഞ്ഞു എലോഹിമുകളാണെന്ന് പറഞ്ഞാൽ ദൂതന്മാരാണെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞു എലോഹിം എന്ന് പറഞ്ഞാൽ ദൈവമാണെന്നും പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നില്ല എലോഹിം ആക്ച്വലി ആരാണെന്ന്. എലോഹിം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ കൊടുത്തിരുന്നത് ഗോഡ് ആണ്. പിന്നെ മലയാളം ട്രാൻസ്ലേഷൻ എലോഹിമിനെ ദൈവം എന്ന് കൊടുത്തിരിക്കുന്നു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഏതാണ്ട് 8 ട്രാൻസ്ലേഷൻ എന്റെ കയ്യിൽ കിടക്കുന്നു, NIV AIC എല്ലാം വെച്ചിട്ട് എല്ലാറ്റിലും ഗോഡ് എന്ന് കൊടുത്തിരിക്കുന്നു. താങ്കൾ എവിടുന്നും അറിയില്ല, ഒരു ജനസ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, എന്താ പറയാ, ദൂതന്മാരൊക്കെ എന്ന് പറയുന്നത് ഏതാണ് ശരി എനിക്കറിയാം, നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, എന്റെ ചോദ്യം ഇനിയും വളരെ വ്യക്തവും സ്പഷ്ടവുമാണ്. സങ്കീർത്തനങ്ങൾ 47:8 വളരെ കറക്റ്റ് ആയിട്ട് പറയുന്നു ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഈ ഇരിക്കുന്ന ദൈവം ആരാണ്? ഇത് യേശുവാണോ? ഇതാരാണ് ഈ ദൈവം? നിങ്ങൾ നേരത്തെ പറഞ്ഞു ഖുറാനിലെ, ഇസ്ലാമിലെ ദൈവം ഒരു കസേരപ്പുറത്ത് ഇരിക്കുന്നതാണ്. ബൈബിളിലെ ദൈവം അങ്ങനെ തന്നെയല്ലേ? ബൈബിളിലെ ദൈവം ഇരിക്കുന്നു, ഖുറാനിലെ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് ഇരിക്കുന്നു എന്ന് പറയില്ല, ഉപവിഷ്ടനായി. അത് ഏത് രീതിയിലാന്ന് അറിയില്ല, നമുക്കറിയുന്ന രീതിയിലല്ല അത്. നിങ്ങളത് പറഞ്ഞു ഇരിക്കുന്നു എന്നാണ്. ഓക്കെ, സമയം കഴിഞ്ഞു സഹോദര. ബൈബിളിലെ ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ബൈബിളിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നത് എലോഹിം യസാബ് അൽ കിസേ, യഹോവയായ മീൻസ് എലോഹിം ആണ് യസാബ് ഇരുന്നത്. എവിടെ? അൽ കിസേ, ആ സിംഹാസനത്തിൽ ഇരുന്നത് ആരാ? ഖദേഷ്, വിശുദ്ധമായ സിംഹാസനത്തിൽ ആരാണ് ഇരുന്നത്? എലോഹിമാണ് ഇരുന്നത്. ആ എലോഹിമായിട്ടിരിക്കുന്ന ദൈവമായതുകൊണ്ടാണ് തർജ്ജമക്കാർ ദൈവം എന്ന് തർജ്ജം ചെയ്യുന്നത്. ആ ദൂതന്മാരെ കുറിച്ച് എലോഹിം എന്ന് ഉപയോഗിക്കുന്നത്, എലോഹിമുകളായ ദൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ അവിടെ ദൂതന്മാർ തന്നെയാണ് ബൈബിളിൽ പറയുന്നത്. അത് ഇതാ, താങ്കൾക്ക് അറിയാത്ത ഞങ്ങളുടെ കുഴപ്പമല്ല. താങ്കൾക്ക് ഹീബ്രു ഭാഷയും ബൈബിളും അറിയാത്തത് ഞങ്ങളുടെ ആരുടെയും കുഴപ്പമല്ല. അത് താങ്കളുടെ വിവരക്കേട് മാത്രമാണ്. അപ്പൊ സർവശക്തനായ ദൈവം, മനുഷ്യരാരും കാണാത്ത, ആർക്കും ഒരു നാളും കാണാൻ കഴിയാത്ത, ആകാശങ്ങളും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന സൃഷ്ടാവായ യഹോവ എന്ന ഏക ദൈവം ഒരു മനുഷ്യനായി പ്രത്യക്ഷനാവുന്നത് പോലെ സ്വർഗീയ ശരീരത്തിൽ, സ്വർഗീയ ശരീരമുള്ള എലോഹിമുകളുടെ ഇടയിൽ അവരിൽ ഒരുവനായി പ്രത്യക്ഷനായ സിംഹാസനത്തിലിരിക്കുന്ന കാര്യമാണ് ബൈബിളിൽ പറയുന്നത് എലോഹിം യസാബ് എന്ന്. അല്ലാതെ എട്ടുപേരെ ഒന്ന് ചുമന്നുകൊണ്ട് നടക്കണ അള്ളാഹുടെ കാര്യം പറഞ്ഞ പോലെ അല്ല. ശരി, ഓക്കെ, എന്റെ സമയം സെബാസ്റ്റ്യൻ പറയുന്നത് സ്വർഗസ്ഥനായിട്ട് ഉള്ള ദൈവം ഒരു എലോഹിം അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, ഒരാള് കുറച്ചു കാലം ഭൂമിയിൽ വന്നു, അങ്ങനെ രണ്ട് ദൈവമായപ്പോ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞാൽ ഇടപെടാന്ന് വകുപ്പുണ്ട്. എപ്പോഴാണ് ഞാൻ പറഞ്ഞത് ദൈവം രണ്ട് ദൈവമായിട്ട് ഭൂമിയിൽ ഉണ്ടെന്ന്? എപ്പോഴാണ് ഞാൻ പറഞ്ഞത്? ഇടക്ക് കയറുന്നതിൽ ക്ഷമിക്കുക, പറയാത്ത കാര്യം പറയരുത്. ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ആർക്കും
ഒരു സെക്കൻഡ്, നിങ്ങൾ പറയണ്ട അതാണ് മനസ്സിലാക്കാൻ പറ്റും. താങ്കൾ എന്തെങ്കിലും മനസ്സിലാക്കണ കാര്യമല്ല, ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ആവർത്തിക്കും. താങ്കൾ സമയം കൊള്ളാം, പക്ഷെ നോണ പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷനകത്ത്, നമ്മളുടെ കണ്ടീഷൻസിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പറയാത്ത കാര്യങ്ങൾ നോണ പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടാമെന്ന് കൃത്യമായ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയട്ടെ, ഇവിടെ ചോദിക്കുക, ഇവിടെ എല്ലാവർക്കും തുല്യ. ഓക്കെ, ഇതിനകത്ത് പറയുന്നത് തുല്യ സമയം വെച്ച് സംസാരിക്കുമ്പോൾ വ്യാജ ആരോപണം ഉന്നയിക്കുക മുതലായ കാരണമല്ലാതെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് നിയമത്തിലുണ്ട്. വ്യാജ ആരോപണമാണ് താങ്കൾ ഉന്നയിച്ചത്, രണ്ട് ദൈവങ്ങളുണ്ടെന്ന് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഭൂമിയിൽ വന്നത് ദൈവമാണെന്ന് പറഞ്ഞു, സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞു. സിംഹാസനത്തിൽ ഇരുന്ന ദൈവമാണ് സഹോദര ഭൂമിയിലേക്ക് ഇറങ്ങി വന്നേ, പിന്നെ എങ്ങനെ രണ്ട് ദൈവമാകുന്നേ? അപ്പൊ സിംഹ നിങ്ങളുടെ സ്വർഗത്തിലിരുന്ന നിങ്ങൾ റൂഹ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നപ്പോ രണ്ട് റൂഹായോ? എന്ത് വിവരക്കാണ് താങ്കൾ പറയുന്നത്? റൂഹ് സൃഷ്ടിയാണോ അല്ലേ എന്നല്ല, രണ്ട് റൂഹായെന്നോ ചോദിച്ചത്. സ്വർഗത്തിലിരുന്ന റൂഹ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നപ്പോ രണ്ട് റൂഹായോ? ഇല്ലല്ലോ. പിന്നെ സ്വർഗത്തിലിരുന്ന ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന എങ്ങനെ? റൂഹിനെ പോലെയാണോ? ഇസ്ലാമിലെ റൂഹിനെ പോലെയാണോ ബൈബിളിൽ? അല്ല അല്ല, ഇസ്ലാമിലെ റൂഹിന്റെ കഴിവ് പോലും നിങ്ങൾ അള്ളാക്കില്ലേ? അല്ലല്ല, ഒരു സെക്കൻഡ്, ചോദിക്കുന്നത് ഇസ്ലാമിലെ റൂഹിന്റെ കഴിവ് പോലും നിങ്ങളുടെ അള്ളാക്കില്ലെന്നാണോ താങ്കൾ പറയുന്നത്? താങ്കൾക്ക് ഒരു മലക്കായിട്ട് മാറാൻ കഴിവുണ്ടോ? അതെ, താങ്കൾക്ക് ഒരു മലക്കായിട്ട് മാറാൻ കഴിവുണ്ടോ? ഇല്ലല്ലോ. ഒരു മലക്കായ ജിബ്രിയിലും മനുഷ്യനായിട്ട് വരാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പൊ താങ്കളെയൊക്കെ കഴിവുള്ള ആളാണ് ജിബ്രിയില്. അള്ളാഹ്ക്ക് ആ കഴിവ്, താങ്കളെ പോലെ അള്ളാഹ്ക്ക്, അള്ളാഹ്ക്കും ഒരു മലക്കായിട്ട് മറ്റൊരാളായിട്ട് മാറാൻ പറ്റില്ല, അള്ളാഹ്ക്കും പറ്റില്ല, താങ്കൾക്കും പറ്റില്ല. ഈ പരിപാടിക്ക് ഞാൻ അല്ല നുണ പറഞ്ഞാൽ, താങ്കൾ ഉണ്ടായാലും ഇല്ലെങ്കിലും വ്യക്തമായ കണ്ടീഷനാണ്, ഞാൻ പറയാത്ത കാര്യം എന്റെ തലയിൽ കെട്ടി ചില സ്പോട്ടിൽ ഇടപെടും. അതുപോലെ താങ്കൾക്ക് ഇടപെടാം, ഞാൻ താങ്കൾ പറയാത്ത കാര്യം ഞാൻ പറഞ്ഞ ഇടപെടാം. താങ്കൾ എന്റെ സമയം തരൂ, താങ്കളുടെ സമയം തരാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയാത്ത കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇടപെടാനുള്ള അവകാശം എനിക്കുണ്ട്. ആ നിബന്ധനയാണ് ഞാൻ പറഞ്ഞെന്താ, താങ്കൾ പറഞ്ഞ സിംഹാസനത്തിലെ ഒരു ദൈവമുണ്ട്, പിന്നെ ഭൂമിയിലോട്ട് ഒരു ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭൂമിയിലോട്ട് വേറെ ദൈവം ഇറങ്ങി വന്നതാണോ ആ ദൈവം തന്നെ ഇറങ്ങി വന്നതാണോ ഞാൻ പറഞ്ഞത്? എങ്ങനെ? ആ ദൈവം തന്നെ ഭൂമിയിലേക്ക് വന്നതാണോ ഞാൻ പറഞ്ഞത്? വേറെ ദൈവം ഭൂമിയിലേക്ക് പറഞ്ഞു, അതേ ദൈവം തന്നെ ഭൂമിയിൽ വന്ന് നിങ്ങൾ പറഞ്ഞു. ആ അപ്പൊ പിന്നെ ഒരു ദൈവം ഇല്ലല്ലോ, പിന്നെ എന്താ രണ്ട് ദൈവം ഉണ്ടോന്ന് ചോദിച്ചത്? ആ ശരി, ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ, അംഗീകരിക്കുന്നു. ഇനി എന്നെ വീണ്ടും ചോദിക്കാനധികം ചോദിക്കട്ടെ. സിംഹാസനത്തിൽ ഇരുന്ന ദൈവം ഭൂമിയിലോട്ട് ഇറങ്ങി വന്നപ്പോ സിംഹാസനം കാലിയായിരുന്നോ? അപ്പൊ ചോദ്യം കഴിഞ്ഞോ? ഇനി ഉത്തരം പറയാലോ. ആ പറഞ്ഞോളൂ. ഇദ്ദേഹം ചോദിക്കുന്നത് സിംഹാസനത്തിലിരുന്ന ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സിംഹാസനം കാലിയായിരുന്നു എന്ന്. സർവശക്തനായ ദൈവം ആകാശങ്ങളും ഭൂമി, അതായത് സ്വർഗങ്ങളിലും ഭൂമിയിലും സകല പ്രപഞ്ചത്തിലും എല്ലായിടത്തും ഉള്ളവനാണ് സർവശക്തനായ ദൈവം. അല്ലാതെ ആരെങ്കിലും ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരാളല്ല സർവശക്തനായ ദൈവം. അത് ഞാൻ പറഞ്ഞുള്ള സാധാരണ, എനിക്ക് ഒരു മിനിറ്റ് കൊണ്ട് ഉത്തരം പറയാം, ഇടയ്ക്ക് കയറല്ലേ, മാന്യത കാണിക്കേ. അപ്പോ ഈ സർവശക്തനായ ദൈവം സ്വർഗത്തിൽ പ്രത്യക്ഷമായിട്ട് ഒരു സിംഹാസനത്തിലിരിക്കുന്നതാണ്. ദൈവം സ്വർഗത്തിൽ പ്രത്യക്ഷമായ സിംഹാസനത്തിലിരിക്കുന്നു. അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് യേശു ക്രിസ്തുവായിട്ട്. ഇനി അവൻ നമ്മളെ ചേർക്കാൻ വീണ്ടും വരും. അപ്പോഴും സ്വർഗത്തിലെ സിംഹാസനം വിട്ടിട്ടാണ് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അവൻ സ്വർഗത്തിലെ സിംഹാസനവും അവൻ ദൈവരൂപത്തിലേക്ക് ദൈവസമാനത മുറുകെ പിടിക്കാതെ വേഷത്തിൽ തന്നെത്താൻ താഴ്ത്തി ഭൂമിയിൽ വന്നു തന്നെ ബൈബിളിൽ പറയുന്നേ. അതായത് യേശു ക്രിസ്തുവായിട്ട് അവൻ സ്വർഗത്തിലെ സിംഹാസനം ഉപേക്ഷിച്ചിട്ട് അവൻ ഭൂമിയിൽ കേവലം മനുഷ്യൻ, അവൻ ദൈവരൂപത്തിലേക്ക് ദൈവസമാനത മുറുകെ പിടിക്കാതെ വേഷത്തിൽ തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്ത് ഭൂമിയിൽ വന്നു എന്ന് തന്നെയാ ബൈബിളിൽ പറയുന്നത്. ആകാശം ഭൂമി നിറഞ്ഞിരിക്കുന്ന ദൈവം സ്വർഗത്തിലും ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ട്. അവന്റെ പ്രത്യക്ഷത ഭൂമിയിലേക്ക്. അപ്പോൾ താങ്കൾ ഇത്ര കൃത്യമായിട്ട് സമയം പിടിക്കല്ലേ, എന്റെ സമയത്ത് താങ്കൾ ഒത്തിരി ഇടപെട്ട് സമയം എടുത്തു. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ കൃത്യമായിട്ട് അങ്ങ് പിടിച്ചെടുക്കല്ലേ, ഒന്ന് പറഞ്ഞ് നിർത്താനുള്ള ഗ്യാപ്പ് ഇതാണ്. ഓക്കെ, പറഞ്ഞോളൂ. കുഴപ്പമില്ല, ഓക്കെ, ഞാൻ അടുത്ത പ്രാവശ്യം തരാം. പിന്നെ ഞാൻ ചോദിക്കുന്നത് ബൈബിൾ വെച്ചാണ്, എനിക്ക് സെബാസ്റ്റ്യന്റെ വ്യാഖ്യാനം ആവശ്യമില്ല. സെബാസ്റ്റ്യൻ വ്യാഖ്യാനിച്ച് ഏതോ രീതിയിൽ കൊണ്ടുപോകാനൊന്നും ആവശ്യമില്ല. സെബാസ്റ്റ്യൻ തന്നെ കുറച്ചു മുമ്പ് പറഞ്ഞു, സഹോദര ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം തന്നെയാണ് ഭൂമിയിലോട്ട് വന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തവും കൃത്യവുമായിരുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്ന അതേ ദൈവം ഭൂമിയിലോട്ട് ഇറങ്ങി വന്നപ്പോ സിംഹാസനം കാലിയായില്ലേ? യുക്തിയുള്ള ബുദ്ധിയുള്ള ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവും, ഒരു സ്ഥലത്തിരിക്കുന്ന ഒരാൾ വേറെ സ്ഥലത്തോട്ട് പോയെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിരിക്കുന്ന എവിടെയാണോ ആദ്യം വരുന്നത് അവിടെ കാലിയാവും, കാലിയാവണം ഇല്ല എന്നുള്ള രീതിയിലാണ് സെബാസ്റ്റ്യൻ പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് രണ്ട് ദൈവങ്ങളായില്ലേ? തീർച്ചയായിട്ടും ആയി. ഇനി നിങ്ങൾ വ്യാഖ്യാനിച്ച് 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 ഒന്ന് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നിങ്ങൾ തന്നെ കേൾക്കേണ്ടത് ബൈബിളിൽ എഴുതിയാണ്. ബൈബിൾ എന്താണ് പറയുന്നത്? ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെസ്റ്റ് ആണ്. ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു, എപ്പോഴും ഇരിക്കുന്നു എന്നാണ്. പ്രസന്റ് ആണ്, കണ്ടിന്യൂസുമാണ്. അപ്പൊ എപ്പോഴാണ് താഴോട്ട് ഇറങ്ങിയത്? എല്ലാം കോൺട്രഡിക്ഷൻ. എന്റെ പൊന്ന് കോൺട്രഡിക്ഷൻ, ക്ഷമിക്കുക, എന്റെ പൊന്ന് സഹോദര, വിവരക്കേട് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് അല്ല, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അറിയാത്ത വിഷയങ്ങളിൽ കയറി ഇടപെടരുത്. യെസ് ആബ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സെന്റൻസ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്. സിറ്റ്സ് എന്നേ ഉള്ളൂ, അല്ല ഈ സിറ്റിംഗ് എന്നില്ല, മനസ്സിലായോ? അണ്ട് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് കിടന്ന അഭിപ്രായം പറയാൻ നിൽക്കരുത്. ഓക്കെ, ചുമ്മാ കയറി ടെൻസ് ഒക്കെ അങ്ങ് കയറി അടിക്കുക. ഇപ്പൊ പറ്റണ പണി എടുത്താൽ മതി. ഈ തുമ്പിയെ കല്ലെടുപ്പിക്കുന്ന പരിപാടി താങ്കൾ സ്വയം ചെയ്യാൻ നിൽക്കരുത്. ഇവിടെ ഞങ്ങൾ പറഞ്ഞ എന്താ സഹോദര, ആകാ സ്വർഗത്തിലും ഭൂമിയിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഏകദൈവം
അവൻ പ്രത്യക്ഷമായി സ്വർഗീയ ശരീരത്തിൽ ദൈവസമാനത മുറുകെ പിടിച്ചുകൊണ്ട് അവൻ സ്വർഗത്തിലിരിക്കുന്നു. ആ പ്രത്യക്ഷമായ ആ സിംഹാസനത്തിലിരിക്കുന്ന ആ സ്വർഗീയ ശരീരം എല്ലാ മഹിമകളും വിട്ടിട്ട് അവൻ മനുഷ്യ ശരീരമായിട്ട് ഭൂമിയിൽ വരുന്നു എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞേ. അവിടെ എങ്ങനെയാ സഹോദര രണ്ട് ദൈവം ഉണ്ടാകുന്നത്? സർവശക്തനായ ദൈവം ആകാശങ്ങളിലും ഭൂമിയിലും ഒരേ സമയത്ത് ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ദൈവം അവൻ പ്രത്യക്ഷമായ ഒരു ശരീരത്തിൽ സ്വർഗത്തിലിരിക്കുന്നു. രണ്ട് ദൈവമായിട്ടുള്ള ആ ദൈവം തന്നെയാണ് പ്രത്യക്ഷമായിരിക്കുന്നത്. ആ സ്വർഗീയ ശരീരം വിട്ടിട്ട് അവൻ മനുഷ്യ ശരീരമായിട്ട് ഭൂമിയിൽ ഇറങ്ങി വരുന്നു. അപ്പൊ സിംഹാസനം കാലിയാണെന്ന് വെച്ചാൽ ആണ്, അവൻ ഇനിയും ഞങ്ങളെ ചേർക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അപ്പൊ ആ കസേരയെ പുറത്ത് 24 hours ഇരിക്കുന്ന ദൈവം അല്ല ഞങ്ങളുടെ ദൈവം എന്ന് ഞങ്ങളും പറയുന്നത്. ശരി, സെബാസ്റ്റ്യൻ പറഞ്ഞു ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന സിംഹാസനത്തിൽ കാലിയാണെന്ന് ചോദിച്ചപ്പോ കാലിയാണെന്ന് ഇപ്പൊ പറഞ്ഞു. ഞാൻ പറഞ്ഞാണെന്ന് പറയണ്ട, കാലിയാണെന്ന് താങ്കൾ പറഞ്ഞു. കാലിയാണ് സിംഹാസനം എന്ന് താങ്കൾ പറഞ്ഞു. ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നാണ്. സിമ്പിൾ പ്രസന്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇരിക്കുന്നു എന്നാണ്. പണ്ടിരുന്നു, നാളെ ഇരിക്കുന്നല്ല, ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണ്, സിമ്പിൾ ആണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ സെബാസ്റ്റ്യൻ പറഞ്ഞതിന് എതിരായില്ലേ? എപ്പോഴാ കാലിയാവാൻ പാടില്ല. ഈ ബൈബിൾ വചന പ്രകാരം സിംഹാസനം കാലിയാവാൻ പാടില്ല, എപ്പോഴും അത് ഇരിക്കുന്നുണ്ട് ദൈവം എന്നാണ് ബൈബിൾ വചനം പറയുന്നത്. സെബാസ്റ്റ്യൻ ഇങ്ങനെ വ്യാഖ്യാനിക്കല്ലേ, എനിക്ക് ബൈബിളിൽ നിന്നൊരു വചനം നിങ്ങൾ കാണിച്ചതാ, യേശു പറഞ്ഞതായിട്ട്. അതായത് ആ സിംഹാസനത്തിൽ അല്ലെങ്കിൽ അത് വേണ്ട, ദൈവം സാക്ഷാൽ ദൈവം സിംഹാസനത്തിലിരുന്ന ദൈവം ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നതാണ്, ഞാൻ എന്നെ ആരാധിക്കൂ എന്ന് പറഞ്ഞ ഒരു വളരെ വ്യക്തമായ ഒരു വാക്യം നിങ്ങൾക്ക് യേശു പറഞ്ഞതായിട്ടോ നിങ്ങൾക്ക് ബൈബിളിൽ കാണിക്കാൻ പറ്റും? ഇപ്പൊ വിഷയം മാറ്റാണ് അദ്ദേഹം. അല്ല, ഞാൻ ചോദിക്കട്ടെ സഹോദര, അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്ന അള്ളാഹു ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുന്നേ അള്ളാഹു സിംഹാസനമുണ്ട്. ഓക്കെ, അള്ളാഹു സിംഹാസനത്തിൽ ഇരുന്നത് ഭൂമിയിനെക്കെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം 7 days അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അപ്പൊ ഈ 6 days സിംഹാസനം എംറ്റി അല്ലായിരുന്നു? 6 days നിങ്ങൾ അള്ളാഹുവിന്റെ സിംഹാസനം ഈ എംറ്റി ആയിരുന്നോ, അതോ അള്ളാഹു എഴുന്നേറ്റ് ഇന്നപ്പോ സിംഹാസനത്തിൽ വേറെ ഏതെങ്കിലും അള്ളാഹു കയറി ഇരിപ്പുണ്ടായിരുന്നോ? ഒന്ന് പറ അള്ളാഹുവിന്റെ സിംഹാസനം എംറ്റി ആയിരുന്നോ 6 days? പറയൂ സഹോദര, താങ്കൾക്ക് സമയം ചോദ്യമാണ് ചോദിച്ചത്. അള്ളാഹുവിന്റെ സിംഹാസനം 6 days എംറ്റി ആയിരുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് ആര് പറഞ്ഞു? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിലും ഹദീസുകളിലും ഒക്കെ പറയുന്നുണ്ട്. ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഖുർആൻ ആയത്തിൽ എടുക്കുക. അല്ല, അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നുവെന്നും അള്ളാഹുവിന് തുടക്കത്തിലെ സിംഹാസനം ഉണ്ട്. അല്ല, ഞാൻ ഒരു സംശയം കേട്ടെ, അള്ളാഹു ഈ ഇരിക്കാത്ത എന്തെങ്കിലും വല്ല മുള്ളുള്ള സിംഹാസനത്തിൽ വല്ലതാണോ? അല്ലെങ്കിൽ അള്ളാഹുവിന് ഈ അല്ല ആക്ഷേപാസി ഒന്നല്ല ഞാൻ ചോദിക്കുകയാണ്, അള്ളാഹുവിന് സിംഹാസനം ഉള്ളത് ഇരിക്കാനാണോ? അള്ളാഹു സിംഹാസനത്തിൽ ഇരുന്നു എന്നൊരു വാക്യം കാണിച്ചാൽ താങ്കൾ സമ്മതിച്ചോ? ഇരുന്നു എന്ന് കാണിക്കണം, കാണിക്ക്. ആ, ഇരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സിംഹാസനസ്ഥനായി എന്ന് കാണിച്ചാൽ താങ്കൾ സമ്മതിക്കുമല്ലോ? ആ, സിംഹാസനസ്ഥനായി, സിംഹാസനത്തിൽ ഉപസ്ഥനായി, അത് എങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, സിംഹാസനസ്ഥനാച്ച സിംഹാസനം പിന്നെ നിൽക്കുവാണ് അള്ളാഹു ചെയ്യുന്നത്. താങ്കൾക്ക് എങ്ങനെ അറിയാം ഏത് രീതിയിലാണ്? അല്ല, സിംഹാസനത്തിൽ അള്ളാഹു നിൽക്കുവാണ്, ഇരിക്കുവാണ്. അള്ളാഹു സ്കൂളിലുള്ള ഫോട്ടോ ചെയ്യുമ്പോ ടീച്ചേഴ്സ് കയറി എഴുതിപ്പിച്ച് ചേർത്തണ പോലെ അള്ളാഹു. ഞാൻ പറഞ്ഞുതരാം. അല്ല, താങ്കൾ പറ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുവാണോ നിൽക്കുവാണോ? അല്ലല്ല, അതല്ല, അങ്ങനല്ല. സിംഹാസനസ്ഥനായി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നു എന്നല്ല നിന്നു എന്നാണ് അർത്ഥമെന്നോ? താങ്കൾ അവന്റേതായോടുകൂടി ഉപവിഷ്ടനായി. അല്ലെ, ഉപവിഷ്ടനായ മലയാള പദത്തിന് അർത്ഥം എന്താ? ഉപവിഷ്ടനായി എന്ന മലയാള പദത്തിന് അർത്ഥം എന്താ? ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാല് ഉപവിഷ്ടനായി വസ്തവ അല്ല, എന്താ പറയാ, കിടന്നു എന്നാണോ ഇരുന്നു എന്നാണോ നിൽക്കുന്നു എന്നാണോ എന്താണ് അർത്ഥം മലയാളത്തിൽ? ഉപവിഷ്ടനായി കിടന്നു എന്നാണോ ഇരുന്നു എന്നാണോ നിൽക്കുന്നു എന്നാണോ? നിങ്ങൾ അറബി എടുക്കേ, ഉപവിഷ്ടനായി എന്ന് പറയുന്നത് മലയാളമാണ്, അതുകൊണ്ടാണ്. അത് അറബിയാണ്, ഉപവിഷ്ടനായി എന്നുള്ള അറബിയാണോ? അത് പുതിയ അറിവാണല്ലോ. ഉപവിഷ്ടനായി എന്നുള്ളത് അറബിയാണോ? സുഹൃത്തെ, അതാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ഒരു അർത്ഥത്തിൽ കയറി അറബിയിലെടുക്കൂ, അറബിയിലോട്ട് പോവാം, പറയൂ, എടുത്തോളൂ. താങ്കളല്ലേ ഉപവിഷ്ടനായ എന്ന് പറഞ്ഞ, ഉപവിഷ്ടനായ എന്നുള്ളത് താങ്കൾ തന്നെ എടുക്ക്. താങ്കളാണ് ആയത്തരത്ത് ഉപവിഷ്ടനായെന്ന്, ഞാനല്ല. എങ്ങനെ മനസ്സിലായില്ല? എന്താ പറഞ്ഞത്? താങ്കളാണ് ഇപ്പൊ ഉപവിഷ്ടനായെന്ന് ആയത്തരത്ത്, ഉപവിഷ്ടനായ എന്നുള്ള ആയത്ത് താങ്കൾ എടുക്കൂ. അസ്തവ എന്ന് പറയുന്ന ഒരു അറബി വാക്യമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സെബാസ്റ്റ്യൻ അതൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു. അതെ അതെ, എന്റെ അറിവ് താങ്കൾ പഠിപ്പിക്കാൻ നിൽക്കേണ്ട. താങ്കൾ കൃത്യമായിട്ട് വായിച്ചതർത്ഥം എനിക്കറിയാവില്ലെന്ന് താങ്കൾ തീരുമാനിക്കേണ്ട കാര്യമില്ലെന്ന്. എനിക്കറിയാമോ ഇല്ല എന്ന് താങ്കളല്ല തീരുമാനിക്കേണ്ട, താങ്കൾ ആയി. താങ്കൾക്ക് അറിയില്ല എന്ന് എനിക്കറിയാം. എന്ന് താങ്കളാണ് തീരുമാനിക്കുന്നത്? എന്റെ അറിവ് തീരുമാനിക്കല്ല, എന്റെ അറിവ് തീരുമാനിക്കാൻ താങ്കൾ ആരാ? ഖുറാനെ കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ, തെളിയിച്ചു. താങ്കൾക്ക് ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയില്ല, എനിക്ക് ഖുറാനെ കുറിച്ച് നന്നായിട്ട് അറിയാം, ഞാൻ തെളിയിച്ചു തരാം. സങ്കീർത്തനങ്ങൾ 48 എന്ത് പറഞ്ഞു? ഹീബ്രുവിൽ എന്ത് സങ്കീർത്തനം താങ്കൾ പറഞ്ഞേ?
എലോഹിം എന്ന് അവിടെ ഉപയോഗിച്ചിരുന്നു പോലെ അറിയാത്ത, അവിടെ യസാദ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് പറഞ്ഞ മണ്ടത്രമല്ലേ താങ്കൾ പറഞ്ഞത്? താങ്കൾക്ക് ട്രാൻസ്ലിറ്ററേഷൻ ഇല്ലാതെ ഗ്രീക്കും ഹീബ്രുവും വായിക്കാൻ അറിയോ സെബാസ്റ്റ്യൻ? അല്ല ഞാൻ ചോദിക്കട്ടെ, താങ്കൾക്ക് അറിയാമോ? എനിക്കെന്തിനാ? അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പോ താങ്കള് പറയുന്നത് ഈ അല്ല താങ്കള് പറയുന്നത് അറബി എഴുത്തുമ്പാനെ അറിയാത്തവർക്ക് ഖുർആൻ വിശദീകരിക്കാൻ യാതൊരു അവകാശമില്ലെന്നാണ് താങ്കൾ പറയുന്നത്? അറബി എഴുത്തും വായനയും അറിയാത്തവർക്ക് ഖുർആനെ വിമർശിക്കാൻ അധികാരമില്ല. അങ്ങനെയാണെ പിന്നെ മുഹമ്മദിന് അറബി എഴുത്തുമാനെ അറിയാമായിരുന്നു? മുഹമ്മദിന് അറബി എഴുത്തുമാനെ അറിയാമായിരുന്നു? മുഹമ്മദ് അറബി അറബി സംസാരിക്കുന്ന ആളാണ്. ചോദിച്ചതിന് ഉത്തരം പറയാം, എഴുത്തുമാനെ അറിയാവുന്നതാണ് ചോദ്യം. അതെ, ഇപ്പൊ ഭാഷ അറിഞ്ഞാ മതി. എഴുത്തുമാനെ അറിയാത്ത ഒരാൾ പറഞ്ഞ കാര്യത്തിനല്ലേ നിങ്ങൾ അപ്പൊ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇപ്പൊ ഭാഷ അല്ല മലയാളിക്ക് അല്ല ഈ അല്ല ഞാൻ നിൽക്കട്ടെ, ഈ സയ്യിദ് ബിൻ സാബിത്ത് എഴുതി വെച്ച ഖുർആൻ ശരിയാണെന്ന് മുഹമ്മദ് എങ്ങനെ പരിശോധിച്ചു? അറിയാൻ പറഞ്ഞു ചോദിക്കുക. മുഹമ്മദിന് വായിക്കാൻ അറിയില്ല. മുഹമ്മദ് പറഞ്ഞത് സയ്യിദ് എഴുതി വെച്ചെന്നാ പറയുന്നത്. ഈ സയ്യിദ് എഴുതി വെച്ചതാണ് മുഹമ്മദ് പറഞ്ഞു തന്നെയാണെന്ന് എന്താ ഗ്യാരണ്ടി? സെബാസ്റ്റ്യൻ, വാമൊഴി വരമൊഴി ഇതിനെ കുറിച്ച് വരമൊഴിയും വാമൊഴിയുടെ കാര്യമല്ല സയ്യിദ് ബിൻ മുഹമ്മദ് പറയുന്ന കാര്യം. സയ്യിദ് എഴുതി വെച്ചു എന്നാ പറയുന്നത്? വാമൊഴി എന്താ വരമൊഴി എന്താ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ സെബാസ്റ്റ്യൻ? അല്ലേ, താങ്കൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. താങ്കൾ പഠിച്ചിട്ടുണ്ടോ? വാമൊഴി എന്താ? വലിയ പണ്ഡിതൻ. വാ കൊണ്ട് മൊഴിയുന്ന വാമൊഴി, എഴുത്തു കൊണ്ട് പറയുന്നത് വരമൊഴി. ആ ശരി, രണ്ട് രീതിയില് നോളജ് പാസിംഗ്, അറിവ് അറിവ് കൊടുക്കുന്നതിന്. ആ ഇപ്പൊ താങ്കൾ പറഞ്ഞ കാര്യം താങ്കളുടെ ഒരു സുഹൃത്ത് എഴുതി വെച്ചു. ഈ എഴുതി വെച്ചു തന്നെയാണ് താങ്കൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കണമെങ്കിൽ എഴുതി വെച്ചത് താങ്കൾ വായിച്ചു നോക്കണ്ടേ? താങ്കൾക്ക് എഴുത്തുമാനറിയ പിന്നെ എന്ത് ഗ്യാരണ്ടിയാണ് താങ്കൾ പറഞ്ഞു തന്നെ എഴുതി വെച്ചു? പിന്നെ എനിക്ക് എന്റെ വിശ്വസ്തമാരെ ആളുകൾ കൊണ്ട് വായിച്ചു. ഈ വിശ്വസ്തമാരെ എഴുതി വെച്ച ശരിയാണെന്ന് താങ്കൾക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. അവിടെയാണ് വിശ്വസ്തരാണ് എല്ലാരും, അനുചരന്മാരെല്ലാരും. അപ്പൊ സയ്യിദ് ബിൻ സാബിത്ത് എഴുതി വെച്ചതിനകത്ത് ഒരു പള്ളി പുള്ളി വ്യത്യാസമില്ല. സയ്യിദ് ബിൻ സാബിത്ത് എന്ത് എഴുതി വെച്ചു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ മൊഴിഞ്ഞത് അതാണ് എഴുതി വെച്ചത്. അപ്പോ അത് പൂർണ്ണമായി ശരിയാണെന്ന് താങ്കൾ. പിന്നെന്തിനാണ് ഉസ്മാനെ തിരുത്തി? ഉസ്മാനെ തിരുത്തി അല്ല സിംഹാസനത്തിലേക്ക് വരാം, അവിടെ തന്നെ നിൽക്കാം. അവിടെ താങ്കളാണ് വിട്ടാ, താങ്കൾ സിംഹാസനം എടുക്കാൻ പോയിട്ടുള്ളൂ. ഇതുവരെ ഞാൻ സിംഹാസനത്തിൽ അല്ല, ഒരു സെക്കൻഡ്, ഇത്ര പറഞ്ഞ സ്ഥിതിക്ക്, ഇത്ര ഇസ്തഫ മുസ്തഫ അവിടെ നിൽക്കട്ടെ, ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ഈ സയ്യിദ് ബിൻ സാബിത്ത് പറഞ്ഞ ഇത്രക്ക് ശരിയാണെങ്കിൽ ഉസ്മാമിന്റെ എന്തിനാ തിരുത്തിയത്? അപ്പൊ ഉസ്മാൻ പറയുമ്പോ ഇത്തവ ഇത്തവ പറഞ്ഞോണ്ടിരിക്കും അല്ലേ? സയ്യിദ് ബിൻ സാബിത്ത് പറഞ്ഞ എല്ലാം ശരിയാണ്, പക്ഷെ ഉസ്മാൻ അത് തിരുത്തി എഴുതി. സയ്യിദ് ബിൻ സാബിത്ത് പറഞ്ഞത് തിരുത്തി ആ തബൂത്ത് മാറ്റി തബൂ എന്ന് അങ്ങ് എടുത്ത് എഴുതി. അപ്പൊ അതിനകത്ത് കുഴപ്പമില്ല. അല്ല ഞാനല്ല, താങ്കളാണ് സമയം മാറി സംസാരിച്ചത്, ഞാനല്ല. ഒരു സെക്കൻഡ്, ഒരു വാക്യം വായിച്ച റഫറൻസ് പറഞ്ഞിട്ട് വായിക്കുക. അല്ല ചുമ്മാ വായിക്കുന്ന പോലെ വായിക്കുക, റഫറൻസ് ഏതാന്ന് പറഞ്ഞിട്ട് വായിക്കുക. ശരി, ഇത് രണ്ടാമത്തെ അധ്യായം 29-ാമത്തെ വചനമാണ്. ഹുവല്ലദി ഖലഖലകും മാ ഫിൽ അർളി ജമീഅൻ സുമ്മസ്തവ ഇലസ്സമാ എന്ന് പറഞ്ഞാല് അവനാകുന്നു നിങ്ങൾക്ക് ഭൂമിയിലുള്ളത് മൊത്തം സൃഷ്ടിച്ചത്. അതിനുശേഷം സുമ്മസ്തവ ഇലസ്സമ, അവൻ ഇലസ്സമ എന്ന് പറഞ്ഞാല് ആകാശത്തിലോട്ട് ഇസ്തവ ആയി, ആകാശത്തിലോട്ട് ഇസ്തവ ആയി. അതുപോലെ തന്നെയാണ് പിന്നെ ഈ അർശിന്റെ മുകളില് സിംഹാസനത്തിലോട്ടും ഇസ്തവ ആയി എന്നാണ്. അത് ഇരുന്നു നിന്നു ആ രീതിയിലൊന്നും അല്ല, അത് ഏത് രീതിയിലാണെന്നാണ് നമുക്കറിയാം. അതൊരു 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 ഗോഡ്, ഒരു ദൈവികമായ ഒരു ഒരു പ്രവൃത്തിയാണ്. അത് ഏത് രീതിയിലാണ് അതിർച്ച അതിനെ കുറിച്ച് വിവരിച്ചിട്ടില്ല. പക്ഷെ ബൈബിളിൽ എന്ത് പറയുന്നു? വ്യക്തമായി പറയുന്നു ഇരിക്കുന്നു എന്ന് തന്നെ ബൈബിളിൽ പറയുന്നു. ഞാൻ കള്ളം പറയുന്നല്ലോ സെബാസ്റ്റ്യൻ, ബൈബിളിൽ വളരെ വ്യക്തമായി ഇരിക്കുന്നു, ഗോഡ് അവിടെ ഇരിക്കുന്നു, ദൈവം അവിടെ ഇരിക്കുന്നു. നിങ്ങൾ പറയുന്നു ആ ഇരുന്ന ദൈവം തന്നെയാണ് ഭൂമിയിലോട്ട് വന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് സിംഹാസനം കാലിയായിരുന്നു, താങ്കൾ പറഞ്ഞു കാലിയായി. അല്ല സഹോദര, ഞാനിവിടെ ചോദ്യത്തിന് ഉത്തരം പറയാം. താങ്കൾ ഇപ്പോഴും ഇവിടെ കിടന്ന് ഉരുളുകയാണ്. അള്ളാഹു സിംഹാസനത്തിൽ നിന്ന് ഇരിക്കുന്നതിന് മുന്നെയാണ്, അള്ളാഹു സിംഹാസനസ്ഥനാകുന്നതിന് മുന്നെയാ ഇരിക്കുകയോ അള്ളാഹു സിംഹാസനം നിൽക്കുകയാണോ ഇരിക്കുകയാണോ കിടക്കുകയാണോ നമുക്കറിയില്ല. അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുകയോ കിടക്കുകയോ നിൽക്കുകയോ എന്താണ് നിങ്ങൾ അർത്ഥം കൊടുക്കണമെങ്കിലും അതിന് മുന്നേ ആണ് ഈ സൃഷ്ടി നടക്കുന്നത്. അപ്പൊ പിന്നെ ആ സൃഷ്ടി നടക്കുന്നത്ര സമയം സിംഹാസനം കാലിയായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഉപവിഷ്ടനാകുന്നതിന് മുന്നേ അള്ളാഹുവിന് സിംഹാസനത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് അതിന് ഉത്തരവില്ല താങ്കൾക്ക്. താങ്കൾ അതിന് ഉത്തരം പറയാതെ കിടന്ന് ഉരുളുക. നിങ്ങളുടെ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് മുന്നേ സിംഹാസനത്തിൽ ആരായിരുന്നു, സിംഹാസനം എം ജി ആയിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഭൂമിയെയും ആകാശത്തെയും 7-6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചിട്ട് ഒരു സ്ഥലത്ത് 8 ദിവസം ഒരു സ്ഥലത്ത് 6 ദിവസം ഏതാണെന്ന് അള്ളാഹുവിന് തന്നെ പിടിയില്ല. പോട്ട്, ഏതെങ്കിലും ആക്കിട്ട് 6-8 ദിവസം കൊണ്ട് സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനായി, സിംഹാസനത്തിൽ കിടക്കേ ഇരിക്കേ നിൽക്കേ എന്തെങ്കിലും ചെയ്തോ? അപ്പൊ അതിന് മുന്നേ സിംഹാസനം കാലിയാണല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങളുടെ അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ നിന്ന് അള്ളാഹുവിന് എഴുന്നേക്കാം, ഞങ്ങളുടെ ദൈവത്തിന് എഴുന്നേറ്റ് ഭൂമിയിലേക്ക് ഒന്ന് വരാൻ പാടില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമല്ലേ സഹോദര? ഞങ്ങളുടെ ദൈവമേ ഇങ്ങനെ ഇടയ്ക്കെന്നൊക്കെ ദൈവം മാത്രമല്ല, അവൻ സർവ്വവ്യാപിയായ ദൈവമാണ്. അവന്റെ പ്രത്യക്ഷതയാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. പറഞ്ഞോളൂ സെബാസ്റ്റ്യൻ.
ബൈബിളിൽ ഞാൻ നേരത്തെ പറഞ്ഞ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, താങ്കൾ തന്നെ പറഞ്ഞു പ്രസന്റ് ടെൻസ് ആണ്, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, സഹോദര, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വ്യാജം പറഞ്ഞാൽ തിരുത്തും. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു. താങ്കളിപ്പോ ഇരിക്കുവാണ്, താങ്കളിപ്പോ ഇരിക്കുന്നു, താങ്കളിപ്പോ ഇരിക്കുമല്ലേ. സംശയം ഇങ്ങനെ, സമയം തരാവേ. താങ്കൾ ഇരിക്കുന്നു എന്ന് ഞാനിപ്പോ ഒരു പുസ്തകത്തിൽ എഴുതി, അതിനർത്ഥം പിന്നെ താങ്കൾ ഒരിക്കലും അവിടെ 24/7 ചാവണ അവരവിടെ തന്നെ ഇരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അല്ല, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ആ ബൈബിളിൽ ഇരിക്കുന്നു, ബൈബിൾ ആ സങ്കീർത്തനക്കാരൻ പറയുന്ന സമയത്ത് ദൈവം ഇരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇരിക്കുന്നില്ല, ദൈവം ഇപ്പൊ ഇരിക്കുകയാണ് ഭൂമിയിലേക്ക്. അവൻ ഇനി ഇറങ്ങി വരുമ്പോ ഭൂമി അവർ ഇരിക്കുകയാണ്. സഹോദര, ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മുഹമ്മദ് ഉറങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ മുഹമ്മദ് മരിക്കണവരെ ഉറങ്ങി എന്നാണ് അതിനർത്ഥം. ദൈവം ഇരിക്കുന്നു, ദൈവം ഇരിക്കും. അല്ല, ഞാൻ കാണിച്ചു കേട്ടെ, ദൈവം നമ്പുരാൻ സഹോദര. സൗണ്ട് കൊടുത്തത് എനിക്കിവിടെ സമയമായി. നമസ്കാരം, ഞാൻ സൗദിയില. ആ അല്ല, അപ്പൊ ഈ ബാങ്ക് വിളി എങ്ങനെ പെട്ടെന്ന് നിന്നെ? അത് ഞാൻ മൊബൈൽ വന്നപ്പോ. പിന്നെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ പോരെ സഹോദരൻ, എന്തിനാണ് ഞങ്ങളുടെ കർണപടം ചെയ്തേക്കുന്നത്? ഓക്കെ, അല്ല, നാട്ടിലും ബാങ്ക് വിളി ഇതുപോലെ ഫോണിൽ കൂടെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു. നിങ്ങൾ മാത്രം കേട്ട് നിങ്ങളുടെ ദൈവത്തിൽ അപ്പൊ അറിയാലേ ടെക്നോളജിയൊക്കെ. ചുമ്മാ അങ്ങ് ഞങ്ങളൊക്കെ പണി തരിക, ബാങ്ക് വിളിക്ക ഫോൺ മതി. ഓക്കെ, എന്തെങ്കിലും സെബാസ്റ്റ്യാൻ, ഇലാഹും വാഹിദ് എന്നാണ് ഞങ്ങളുടെ അല്ലാ പറയാൻ പറഞ്ഞത്. വേദക്കാരെ, നിങ്ങളുടെ ദൈവവും നമ്മുടെ ദൈവവും ഒന്നാണ്. അല്ല അല്ല, സോറി സോറി, ഞങ്ങളുടെ ദൈവം ഖുറൈശ് ദേവനല്ല, നിങ്ങളുടെ ദൈവം ഖുറൈശ് ദേവനാ. അപ്പൊ നിങ്ങൾ ഖുറൈശ് ദേവൻ ആരാധിച്ചിട്ട് ഇതിപ്പോ ഹിന്ദുക്കളെ പറയാ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ശിവനെ ആരാധിക്കുന്ന ഒരാൾ പറയാ ഞങ്ങളുടെ ദൈവം തന്നെയാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കൂ? അപ്പൊ പിന്നെ എന്തിനാണ് ഖുറൈശ് ദേവൻ അല്ല ഖുറൈശ് ദേവൻ ആരാധിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? അങ്ങനെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുറൈശിന്റെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നത്. ഖുർആനിൽ പറഞ്ഞെന്താ, ജൂതരെ യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും നിങ്ങളുടെ എല്ലാം കർത്താവായ കർത്താവനാണ് ഇസ്ലാമിൽ പറയുന്ന. അല്ല അല്ലല്ലോ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഇസ്ലാമിൽ പറയുന്ന ദൈവം ഖുറൈശികളുടെ ദൈവനല്ലേ? ലാത്തയുടെ അപ്പൻ എങ്ങനെയാണ് ഞങ്ങളുടെ ദൈവമാകുന്നത്? നിങ്ങളുടെ ദൈവമാകാം, നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഏവരുന്നു താങ്കൾ പറയുന്ന എന്തൊരു അസംബന്ധം സഹോദര. ലാത്തയുടെ അപ്പനെ ആരാധിക്കുന്നത് നിങ്ങൾ പറയാണ്, നിങ്ങളുടെ ദൈവത്തെ തന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങളുടെ ദൈവത്തെ വില കുറച്ചാണ് ദൈവം നിന്നല്ലേ? നിങ്ങൾ ഇഷ്ടമുള്ള ദൈവനെ ആരാധിച്ചോ നിങ്ങളുടെ കാര്യം. നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ ദൈവത്തെ നിന്ദിക്കുന്നത്? ഞങ്ങളുടെ ദൈവം ലാത്തയുടെ പാപ്പയല്ല, നിങ്ങൾ ആരാധിക്കുന്നത് ലാത്തയുടെ പാപ്പയാണെന്നുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം. ലാത്തയുടെ പിതാവല്ല, ലാത്തയുടെ പിതാവ് ആരാണല്ലെന്ന് ലാത്തയുടെ ഉള്ള ഖുറൈശ് മതത്തിൽ ആളുകൾ തീരുമാനിക്കും. അപ്പൊ നിങ്ങള് സഹോദര, ലാത്തയുടെ പാപ്പയെ ആരാധിക്കപ്പെട്ടിരുന്ന ഖുറൈശ് ദേവനെ ആരാധിക്കാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഞങ്ങളുടെ ദൈവം ആളാണെന്ന് പറയുന്നത് ഞങ്ങളുടെ ദൈവം നിന്നെയാ. നിങ്ങൾ എന്തിനാ ദൈവം നിന്ന് നടത്തുന്നത്? താങ്കൾ എന്തിനാണ് മറ്റു മതങ്ങളുടെ ദൈവത്തെ നിന്ദിക്കുന്നത്? എന്തിനാ? താങ്കൾ ഇപ്പൊ ചെയ്ത പിന്നെന്താ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ആരാധിച്ചോ? നിങ്ങൾ ലാത്തയുടെ പാപ്പയോ ദുഷാരിയൊക്കെ ആരാധിച്ചോ? നിങ്ങളുടെ കാര്യം. ഞാൻ നിന്ദിച്ചു. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ പിന്നെ നിന്ദിക്കലല്ലേ? എങ്ങനെ പിന്നല്ലേ? എങ്ങനെ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങളുടെ ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ നിന്ദിക്കലല്ലേ? അപ്പൊ താങ്കളല്ലേ പറഞ്ഞു ഏകദൈവമുള്ള ഒരു ദൈവം? ഏകദൈവമേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ഏകദൈവത്തെ അല്ലെന്നാ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ഖുറൈശ് ദേവനെയാ, ആ ദൈവം ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് നാണക്കേടാ. സെബാസ്റ്റ്യൻ ലൈവിൽ വന്ന് യഹോ അല്ലാതെ ദൈവം വേറെ ആരും ദൈവമില്ല എന്ന് പറഞ്ഞു ആരെങ്കിലും ഇവിടെ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞോ? പക്ഷേ സഹോദര ഞാൻ കാര്യം ചോദിക്കട്ടെ, സഹോദര ഞാൻ കാര്യം ചോദിക്കട്ടെ, മുഹമ്മദിന്റെ ദൈവം ശിവനാന്ന് പറഞ്ഞാൽ മുഹമ്മദിനെ അള്ളാഹനെ ന്യായീകരിക്കുകയാണോ അതോ നിങ്ങൾക്ക് സന്തോഷമാണോ നിങ്ങൾക്ക് സങ്കടമാണോ ഉണ്ടാകുക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവം അല്ലാഹുവാണ്. അല്ല, ശിവനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ? അത് ദൈവം നിന്നെയാണ്, നിങ്ങളുടെ മതം നിന്നെയാണ്. അത് കള്ളമാണെന്ന് പറയും, കള്ളമാണെന്ന് പറയും. അത് നിങ്ങളുടെ ദൈവത്തെയും മുഹമ്മദിനെ നിന്ദിക്കുമല്ലേ? അത് പറയുന്നവൻ കള്ളം പറയുന്നു അത്ര. ആ അതുപോലെ തന്നെ താങ്കൾ കള്ളം പറഞ്ഞു എന്നാ ഞങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ അള്ളാഹുവോ പുസ്തകോ എഴുതി ആരാണെങ്കിലും കള്ളം പറയണം ഞങ്ങളുടെ ദൈവം ഖുറൈശി ദേവൻ. അത് കള്ളമാ പറയുന്നതെന്നാ ഞങ്ങൾ പറയുന്നേ. അത് കള്ളമാ, അത് ദൈവം നിന്നെയാ, അത് കള്ളമാണാ പറയുന്നത്. നിങ്ങൾ തെളിയിക്കൂ. അതല്ല, ഇത് തന്നെയല്ലേ തെളിവ്? കൊള്ളാ സഹോദരൻ, ഇപ്പൊ ശിവൻ മുഹമ്മദിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ അത് കള്ളമാണെങ്കിൽ അതേപോലെ തന്നെ കള്ളമാണ് ഈ ഖുറൈശി ദേവനാണ് ഈ പറയുന്ന ക്രിസ്ത്യാനിയുടെ യഹൂദന്മാരുടെ ദൈവം എന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്. ഞങ്ങളുടെ ദൈവം ഖുറൈശി ദേവനല്ല, സർവ്വ സൃഷ്ടാവായ പ്രപഞ്ച സൃഷ്ടാവായ യാഹുവയാണ് ഞങ്ങളുടെ ദൈവം. ഖുർആൻ പരിചയപ്പെടുത്തുന്നതും സർവ്വ സൃഷ്ടാവായ ലോക സൃഷ്ടാവായ. സോറി സഹോദര, ലാത്തയുടെ ബാപ്പയായ ഖുറൈശി സംസാരിക്കാം. സൂറ സഫാത്ത് 149 ആയത്തിൽ എന്താ പറയുന്നത്? നിന്റെ രക്ഷിതാവൻ അവർ പെൺമക്കളെ സ്ഥാപിച്ചു എന്നാ. അപ്പൊ ഖുറൈശികൾ പെൺമക്കളെ സ്ഥാപിച്ച ഖുറൈശി മതത്തിലെ ദേവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. ആ ദേവനല്ല ഞങ്ങളുടെ. അതുകൊണ്ട് ആ ദേവനെ പിടിച്ച് ഞങ്ങളുടെ തലയിലേക്ക് വെക്കണ്ട. ഓക്കെ, അപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അള്ളാഹു സൃഷ്ടിക്ക് മുന്നേ, അല്ല ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ട് അതിനാണ് താങ്കൾ ഉത്തരം തരാൻ. ആ ചോദിച്ചു ഉത്തരം പറ സഹോദര, എന്നിട്ട് താങ്കൾ പോകും. അള്ളാഹു 6 ദിവസത്തെ അള്ളാഹു 6 അത് പറയാൻ പറ്റില്ല. വേറെ ആരെങ്കിലും കയറി വന്നപ്പോ ഞാൻ എന്നായി?
അല്ല ഞാൻ എന്നെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയ ഉത്തമമായിരുന്നു. വേറെ ആരെങ്കിലും കയറി വന്നാൽ അല്ല, ഒരു സെക്കൻഡ്, ഒരു ചോദ്യം ചോദിച്ചിട്ട് താങ്കൾ ഉത്തരം പറയാതെ പോകരുത്. ഈ ആറ് ഈ സൃഷ്ടിക്കുന്ന സമയത്ത് അള്ളാഹുവിന് സിംഹാസനം കാലിയായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ ഉത്തരം പറഞ്ഞില്ല ഇതുവരെ. അങ്ങനെ ഒരു വേഴ്സ് ഖുറാനില്ല, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല എന്നല്ല ചോദിച്ചത്, സൃഷ്ടിക്കുന്ന സമയത്ത് സിംഹാസനത്തിൽ അള്ളാഹു ഇല്ല എന്ന് പറയുന്നുണ്ട്. സൃഷ്ടിക്ക് ശേഷം അള്ളാഹു സിംഹാസനസ്ഥനായി. അപ്പൊ സൃഷ്ടിക്ക് മുന്നേ അള്ളാഹു സിംഹാസനസ്ഥനായിരുന്നോ? ഞാൻ പറഞ്ഞുതരാം. ഖുറാനിൽ പറയാത്ത കാര്യം ഞാനിവിടെ പറയില്ല. പറയാത്ത കാര്യം പറയേണ്ട സഹോദര, ചോദിച്ചിന് ഉത്തരം പറഞ്ഞാൽ മതി. സൃഷ്ടിക്ക് എപ്പോഴാണ് അള്ളാഹു സിംഹാസനസ്ഥനായത്? എനിക്ക് സ്വയം വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഖുർആൻ താങ്കൾ വ്യാഖ്യാനിക്കുന്നത് അല്ലല്ല, ഖുർആനത്തുള്ള പറഞ്ഞാൽ മതി. എപ്പോഴാണ് അള്ളാഹു സിംഹാസനസ്ഥനായത്? പല സമയങ്ങളിൽ സിംഹാസനസ്ഥനായി എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു സിംഹാസനത്തെ പല പല സമയത്ത് അള്ളാഹു ഇടയ്ക്ക് എഴുന്നേക്ക് ഇരിക്കുകയും ചെയ്യുന്ന താങ്കൾ പറയുന്ന താങ്കൾ തന്നെ പറയുന്നു. സൃഷ്ടിയുടെ സമയ സൃഷ്ടിക്ക് ശേഷം അള്ളാഹു സിംഹാസനസ്ഥനായോ? അത് ഉത്തരം പറ. സൃഷ്ടിക്ക് ശേഷം അള്ളാഹു സിംഹാസനസ്ഥനായോ? അല്ല, എനിക്ക് ഞാൻ പറയാം, എനിക്ക് ഒരു 20 മിനിറ്റ് ബ്രേക്ക് എടുക്കേണ്ടതുണ്ട് എന്റെ സമയം. നമസ്കാരം, വന്നിട്ട് ഞാൻ എന്താ പൊന്ന് റംസാൻ വ്രതം വരെ മാറ്റി വെക്കാനുള്ളതുണ്ട്. ഒരു നേരം നിസ്കരിക്കാതെ അള്ളാഹു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതൊക്കെ അനുകീർത്തമാ. അതുകൊണ്ട് ഉത്തരം മുട്ടുവാണെ പൊക്കോ അല്ലെങ്കിൽ നിന്നോ? അല്ലല്ല, ഞാൻ പറഞ്ഞു താങ്കൾ ഇത് പറഞ്ഞിട്ട് പോ. സൃഷ്ടിക്ക് മുന്നേ സൃഷ്ടിയുടെ സമയത്ത് അള്ളാഹു സിംഹാസനസ്ഥനാണോ അതോ സൃഷ്ടിക്ക് ശേഷമാണോ അള്ളാഹു സിംഹാസനസ്ഥനായത്? സിംഹാസനത്തിന്റെ സൃഷ്ടിപ്പിന് മുമ്പും സിംഹാസനം ഉണ്ടാവും. സിംഹാസനം ഉണ്ടോ ഇല്ലയോ എന്നല്ല ചോദിച്ചത്, അവന്റെ അള്ളാഹു എപ്പോഴാണ് സിംഹാസനസ്ഥനായത് എന്നാണ് ചോദിച്ചത്. അള്ളാഹു താങ്കൾ ഉത്തരം പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആയത്തെടുത്തോ? അള്ളാഹു എപ്പോഴാണ് സിംഹാസനസ്ഥനായത്? ആ സിംഹാസനസ്ഥനായതിനു മുന്നേ അള്ളാഹു സിംഹാസനം എം ടി ആയിരുന്നു. എന്താ പറഞ്ഞു താങ്കൾ പറ സഹോദരൻ? ചോദിച്ചിന് ഉത്തരം പറഞ്ഞത് താങ്കൾ ഏതായാലും റഫർ ചെയ്തു. സമാവാതി വല്ലൽ, അവനാകുന്നു ഭൂമിയും ആകാശങ്ങളും സൃഷ്ടിച്ചത് ഫീ സിത്തതി അയ്യാമീൻ, ആറ് ദിവസങ്ങളിൽ. വകാൻ അർശു അലൽ മാഹി, അവന്റെ പിന്നെ അർഷായിരുന്നു, സിംഹാസനം ആയിരുന്നു അലൽ മാഇ, വെള്ളത്തിന് മുകളിൽ. ലിയുബുലുവക്കും അയ്യക്കും അഹ്സനു അമല, നിങ്ങളിൽ നല്ല പ്രവൃത്തി ചെയ്യുന്നവരെ പരീക്ഷിക്കാൻ വേണ്ടി. സഹോദരൻ അതൊന്നും അല്ല ചോദിച്ചത്. അള്ളാഹു സൂറ 25:59 അള്ളാഹു സൃഷ്ടിക്ക് ശേഷം സിംഹാസനസ്ഥനായി, ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു, അതിനുശേഷം അള്ളാഹു സിംഹാസനസ്ഥനായി എന്ന് പറയുന്നു. അപ്പൊ ഈ സൃഷ്ടിയുടെ സമയത്ത് അള്ളാഹു സിംഹാസനസ്ഥനായിരുന്നു ഈ ആറ് ദിവസം? സൃഷ്ടിയുടെ ആറ് ദിവസം അല്ല 8 ദിവസം അള്ളാഹു സിംഹാസനസ്ഥനായിരുന്നു? ഇതാണ് സൃഷ്ടിയുടെ ആറ് ദിവസം അള്ളാഹു സിംഹാസനത്തിനല്ല ആയിരുന്നില്ല എന്ന് പറയുന്ന വേഴ്സ് ഖുറാനില്ല. അല്ല, അപ്പൊ സൃഷ്ടിയുടെ ആറ് ദിവസത്തിന് ശേഷം അള്ളാഹു സിംഹാസനസ്ഥനായി എന്ന് പറയുമ്പോ, സൃഷ്ടിയുടെ ആറ് ദിവസത്തിന് മുന്നേ അള്ളാഹു സിംഹാസനസ്ഥനായി എന്നാണെങ്കിൽ അപ്പൊ ഖുർആൻ കോൺട്രഡിക്ഷൻ ആയില്ലേ? അത് ഏത് രീതിയിലാണ് വരുന്നത് അവിടെ വ്യാഖ്യാനം? എനിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. താങ്കൾ വ്യാഖ്യാനിച്ചില്ല എന്നല്ല, താങ്കൾക്ക് ഉത്തരം കിട്ടുമ്പോ വ്യാഖ്യാനിക്കാൻ പറ്റില്ലെന്നല്ല. ഖുറാനത്ത് പറയുന്ന പ്രകാരം സിംഹാസനസ്ഥനായതപ്പോഴാ? സൃഷ്ടിക്ക് ശേഷമാണോ? ക്രിസ്ത്യൻ വിശ്വാസം ആരെയല്ല, നിങ്ങളുടെ ഇതിനകത്ത് പ്രകാരം ഈ അള്ളാഹു സിംഹാസനസ്ഥനായത് സൃഷ്ടി ആറ് ദിവസത്തിന് ശേഷമെന്ന് 25 സൂറ 59 പറയുന്നു. ശരി സെബാസ്റ്റ്യൻ, ഒരു 15 മിനിറ്റ് ശേഷം ഞാൻ വീണ്ടും ലൈവിൽ ജോയിൻ ചെയ്യാം. ഉത്തരം പറ്റുമ്പോൾ ഇതിന് ഉത്തരവായിട്ട് വന്ന കണ്ടുപിടിച്ചിട്ട് ഇതിനല്ല എല്ലാത്തിനും ഉത്തരം. ആ മതി മതി, എല്ലാത്തിനും ഉത്തരം. ആ സമയത്ത് ഇവിടെ ഞാൻ ഉണ്ടെങ്കിൽ താങ്കൾക്ക് ജോയിൻ ചെയ്യാം, വേറെ ആരെങ്കിലും ജോയിൻ ചെയ്യണേ യു ഹാവ് ടു വെയിറ്റ്. ഓക്കെ ഓക്കെ, ഐ വിൽ വെയിറ്റ്, ഡോണ്ട് വറി, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇദ്ദേഹം പറയുന്ന പ്രകാരമാണെങ്കിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുകയാണോ നിൽക്കുകയാണോ എന്ന് പുള്ളിക്ക് എന്നെ പിടിയില്ല. അതാണ് ഫസ്റ്റ് തിങ് അള്ളാഹു നിൽക്കുകയാണോ ഇരിക്കുകയാണോ സിംഹാസനത്തിൽ കിടക്കുകയാണോ എന്ന് പുള്ളിക്ക് എന്നെ അറിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അള്ളാഹു സിംഹാസനത്തിൽ ഇരുന്നത് ആറ് ദിവസം സൃഷ്ടിക്ക് ശേഷമാണെന്ന് പറയുന്നു. അപ്പൊ ഈ ആറ് ദിവസം സിംഹാസനം എം ടി ആണോ ചോദിച്ചാൽ പുള്ളിക്ക് അറിയില്ല. ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ. ഇനി ബൈബിളിൽ എന്താ പറയുന്നത്? സർവശക്തനായ ദൈവം, ആകാശങ്ങളും ഭൂമിയും നിറനിൽക്കുന്ന ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വരാറുണ്ട്. അവൻ സ്വർഗത്തിൽ സ്വർഗീയശ്വരത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നുണ്ട്. ആ സ്വർഗീയ മഹിമകളെല്ലാം വിട്ടിട്ട് അവൻ മനുഷ്യനായിട്ട് ഭൂമിയിൽ വരാറുണ്ട്. അവൻ പ്രത്യക്ഷനാകുന്നത് സെറാഫുകളുടെ രൂപത്തിലല്ല, കിരൂബുകളുടെ രൂപത്തിലല്ല, മറിച്ച് എലോഹീമിന്റെ രൂപത്തിലാണ് ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ പ്രത്യക്ഷമാകുന്നത്. അത് ശരീരമുള്ള രൂപമാണ്, സ്വർഗീയ ശരീരമാണ്. ആ സ്വർഗീയ ശരീരം കൊണ്ടാണ് ഈ പറഞ്ഞ സർവശക്തനായ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ദൈവം സങ്കീർത്തനക്കാരൻ പാടുക, ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു. സങ്കീർത്തനക്കാരൻ അപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് അവൻ പാടുകയാണ് ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു. ദൈവം തമ്പുരാൻ സിംഹാസനം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അബ്രഹാമിന്റെ അടുക്കൽ സർവശക്തനായ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു. അപ്പൊ വേറൊരു ദൈവം കയറി സിംഹാസനത്തിലിരിക്കുന്നില്ല, അവൻ ആ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അവൻ ഭൂമിയിൽ അബ്രഹാമിന്റെ മുന്നിൽ അവൻ രണ്ട് ദൂതന്മാരുമായിട്ട് ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നു. അപ്പോഴും സ്വർഗത്തിലും ഭൂമിയിലും ദൈവമുണ്ട്. ദൈവം എന്ന നിലയിൽ
സൃഷ്ടികൾക്ക് അതീതനായ സൃഷ്ടാവെന്ന നിലയിൽ അവൻ ആകാശങ്ങളും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്. അവൻ എടുക്കുന്ന പ്രത്യക്ഷ രൂപമാണ് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതും സിംഹാസനത്തിലിരിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതും. അവൻ എടുത്ത പ്രത്യക്ഷതയാണ്, പ്രത്യക്ഷമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന രൂപമാണ്. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിലേക്ക് വരുമ്പോൾ മൂസയുടെ മുമ്പിൽ ഈ സ്വർഗത്തിലിരിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ പ്രത്യക്ഷമായ രൂപം, അവൻ എടുക്കുന്ന പ്രത്യക്ഷത എലോഹിം എന്ന രൂപം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നപ്പോ മൂസ പറയുകയാണ്, അവന്റെ പാദങ്ങൾക്ക് കീഴേ നീല കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയുമായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം തൗറാത്തിലെ 2 ഗ്രന്ഥം അതിന്റെ 24 അധ്യായത്തിൽ പറയുകയാണ്, അവന്റെ പാദങ്ങൾക്ക് കീഴേ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും ആയിരുന്നുവെന്ന്. കാര്യമെന്താ? ദൈവത്തിന്റെ പ്രത്യക്ഷമായ രൂപമാ. ആ സ്വർഗീയ മഹിമകളെ വിട്ടിട്ട് അവൻ കേവലം മനുഷ്യനായിട്ട് ഭൂമിയിൽ ഇനിയും വരും, നമ്മളെ ചേർക്കാൻ വേണ്ടി ഇനി വന്ന 1000 ഭൂമിയിൽ അവൻ വസിക്കുമെന്ന് ബൈബിളിൽ കൃത്യമായിട്ട് പറഞ്ഞു. 1000 അന്നാളിൽ യഹോവ ഇറങ്ങി വരും, അവന്റെ പാദങ്ങൾ ഒലിവുമലയിൽ ചവിട്ടുമെന്ന്. അങ്ങനെ ഒലിവുമല തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞോട്ടും രണ്ടായി മാറിപ്പോകുമെന്ന് വളരെ വ്യക്തമായിട്ട് സെഖരിയ പ്രവാചകൻ പറയുന്നുണ്ട്. സർവശക്തനായ ദൈവം സ്വർഗത്തിൽ പ്രത്യക്ഷമായ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ആ സിംഹാസനത്തിൽ നിന്ന് അവൻ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുമെന്ന് തന്നെയാ പറയുന്നേ. അപ്പൊ ചോദിക്കും, ആ സമയത്ത് സിംഹാസനം കാലിയാണെന്ന്? ആണ്. ദൈവം നമ്പുരാനാണ് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരണേ. ആകാശങ്ങളിലും ഭൂമിയിലും സകല പ്രപഞ്ചത്തിലും സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിൽ എല്ലായിടത്തും ദൈവമുണ്ട്. അവന്റെ പ്രത്യക്ഷമായ രൂപം, അവൻ സിംഹാസനത്തിലിരിക്കുന്നു, അവൻ ന്യായം വിധിക്കുന്നു, അവൻ എഴുന്നേറ്റ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു, അവൻ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്നു, അവൻ 1000 ഇവിടെ വസിക്കുന്നു, പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നമ്മുടെ ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ കണ്ണിലെ കണ്ണുനീരുകൾ തുടച്ച് നമ്മളെ ചേർത്തണക്കുന്ന ഒരു ദൈവത്തെയാ. നമ്മളിൽ ഒരുവനായി നമ്മളോടൊപ്പം ഇറങ്ങി വരുന്ന, നമ്മളോടൊപ്പം നമ്മൾ ഇറങ്ങി വന്ന് നമ്മളെ പ്രതിസന്ധികളിൽ കൈതരുന്ന ആ സർവശക്തനായ ദൈവത്തെയാ നമ്മൾ വിശ്വസിക്കുന്ന. അല്ലാതെ 8 ചേർന്ന് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെയുമല്ല നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീതിയുന്നത്. സൂറ ഹാഖയിൽ 69 സൂറയിൽ അതിന്റെ 17 ആയത്തിൽ ഖുറാനിൽ പറയുന്ന എന്താണെന്ന് അറിയാമോ? മലക്കുകൾ അതിന്റെ 4 നിന്റെ രക്ഷിതാവിന്റെ സിംഹാസനത്തിന് അവരുടെ മീതെ അന്ന് 8 വഹിക്കുന്നതാകും. 8 അള്ളാഹുവിന്റെ സിംഹാസനം വഹിച്ചുകൊണ്ട് നടക്കുക, അതിന്റെ പുറത്താ പുള്ളി ഇരിക്കുന്നത്. നമ്മൾ പഴയ ഈ രാജാക്കന്മാരെയൊക്കെ കസേരപ്പുറത്തിരുത്തി ചുമന്നുകൊണ്ട് പോലെ 2 കസേരപ്പുറത്തിരുത്തി ചുമക്കുന്നത്. 1 രാജാക്കന്മാരെ, 1 പിന്നെ പ്രായമുള്ളവരെ, പിന്നെ രോഗികളെ നമ്മൾ കസേരപ്പുറത്തിരുത്തി ഓ ഹോയ് വിളിച്ചു പോകത്തില്ലേ? ഇതാണ് സൂറ ഹാഖ 69 സൂറ. അതിന്റെ 17 ആയത്തിൽ എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ സിംഹാസനത്തെ അവരുടെ മീതെ 8 വഹിക്കുമെന്നാണ് സൂറ ഹാഖയിൽ പറയുന്നത്. നിങ്ങൾ കണ്ടിട്ട് വിശ്വാസമില്ല, ഞാൻ എടുത്തരാം കേട്ടോ. ഞാൻ നിങ്ങളുടെ ഖുർആൻ അങ്ങ് എടുക്കാം. അതിനകത്ത് സൂറ ഹാഖ 69 സൂറ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എടുത്തു തരാം. പതുക്കെ കണ്ട സൂറ ഹാഖ അതിന്റെ 17 ആയത്ത്, ഇവിടെ എന്താ? ആകാശം പൊട്ടിപ്പിളരുകയും ചെയ്യും, അന്നത് ദുർബലമായിരിക്കും, മലക്കുകൾ അതിന്റെ 4 ഉണ്ടാകും, നിന്റെ രക്ഷിതാവിന്റെ സിംഹാസനത്തെ അവരുടെ മീതെ അന്ന് 8 വഹിക്കുന്നതാണ്. അല്ലെ, 8 വഹിക്കുമ്പോൾ അള്ളാഹു അതിന്റെ പുറത്തുണ്ടാകുമോ അതോ സിംഹാസനം ശൂന്യമായിരിക്കുമോ? അള്ളാഹു അതിന്റെ പുറത്തുണ്ടാകെങ്കിൽ 8 ഇരുന്ന് അള്ളാഹുവിനെ ചുമന്നുകൊണ്ട് വരിക. ഒന്ന് ആലോചിച്ച് നോക്കി, സ്വർഗത്തിലേക്ക് ഇന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരാനേ അള്ളാഹുവിന്റെ സിംഹാസനം 8 എടുത്തുകൊണ്ട് വരേണ്ട അവസ്ഥയാണെന്ന്. എന്നാ ഞങ്ങളുടെ ദൈവം എന്തെങ്ങനെയാണെന്നറിയോ? വന്ന ദിവസത്തെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആകാശം കൊടും മുഴക്കത്തോട് ഒഴിഞ്ഞു പോകുക. അതിനെ കുറിച്ച് പറയുന്ന എന്താ? അന്ന് സൂര്യൻ രക്തവർണ്ണമായിത്തീരും, അന്ന് അവൻ ഇറങ്ങി വരും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിന്റെ കാഹളത്തോടും കൂടി അവൻ സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വരും നമ്മളെ ചേർക്കാൻ വേണ്ടി. അല്ലാതെ 8 ഇരുന്ന് ചുമന്നുകൊണ്ട് വരേണ്ട ഗതികളൊന്നും ഞങ്ങളുടെ സർവശക്തനായ ദൈവത്തിന് ഇല്ല. ഈ ആളുകളാണ്, അയ്യോ 33 സ്വർഗത്തിലെ സിംഹാസനം എംറ്റി ആയി കിടന്നില്ലേ? 33 1000 ഇനി അവിടെ എംറ്റി ആയിട്ട് ദൈവം ഭൂമിയിൽ വന്നങ്ങ് വസിക്കും നമ്മുടെ കൂടെ. അപ്പോഴും ദൈവം സ്വർഗത്തിലും ആകാശത്തിലും ഉണ്ട്, ഇല്ലെന്നാരും പറയുന്നില്ല. ആകാശങ്ങളിലും ഭൂമിയിലും ദൈവമുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും എല്ലായിടത്തും ദൈവമുണ്ട്. അവൻ പ്രത്യക്ഷമായി നമ്മളോടുകൂടെ വസിക്കുന്നത് അന്ന് ഭൂമിയിലായിരിക്കും. അവൻ ഭൂമിയിലാണ് നമ്മോടൊപ്പം അന്ന് വസിക്കാൻ പോകുന്നത്. അവൻ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു ദൈവം, ഇവിടെ ഒരു ദൈവം, അങ്ങനെ പല ദൈവങ്ങളൊന്നുമില്ല. ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന് ഒരൊറ്റ പ്രത്യക്ഷതയാണ്, അവൻ അവിടെയുണ്ട്. അവൻ ആത്മാവായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. പ്രത്യക്ഷമായ രൂപത്തിൽ അവൻ ഭൂമിയിലോ സ്വർഗത്തിലോ എവിടെയാണോ അവൻ പ്രത്യക്ഷമാവേണ്ടത് അവിടെ അവൻ ഇറങ്ങി വരുന്നു. നമുക്ക് വ്യക്തമായിട്ട് കാണാം. അങ്ങനെയാണ് ദൈവസ്വർഗത്തിൽ സിംഹാസനത്തിൽ അല്ല ദൈവം 90 എഴുന്നേറ്റ് പോലും അത് അവിടെ ഇങ്ങനെ പാരലിസിസ് പിടിച്ചിരിക്കുവാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? സ്വർഗത്തിന്റെ ശരിക്കും കൊട്ടൊട്ടി ഒടിച്ചു വെച്ചേക്കണോ? അല്ലെ, ദൈവസിംഹാസനത്തിൽ എഴുന്നേക്കാൻ പറ്റാതെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുക, പുള്ളിക്ക് എഴുന്നേക്കാനും മേലെ ഇരിക്കാനും മേലെ എന്ന് പറയുന്ന അവസ്ഥയിലാണോ?
അതൊക്കെ നിങ്ങളുടെ ഇസ്ലാമിക ദൈവമായിരിക്കും സഹോദര. ഞങ്ങളുടെ ദൈവം സിംഹാസനം തിരിക്കാനും അവന് കഴിവുണ്ട്, അവിടെ നിന്ന് എഴുന്നേക്കാനും കഴിവുണ്ട്, ഭൂമിയിലേക്ക് ഇറങ്ങി വരാനും കഴിവുണ്ട്, തിരിച്ച് സ്വർഗത്തിലേക്ക് കയറാനും കഴിവുണ്ട്. ഏതവിടാണോ അവിടെ വഴന്ന് ഇറങ്ങി വരാൻ. നിങ്ങൾ സിംഹത്തിന്റെ മടയിൽപ്പെട്ടാൽ ആ സിംഹത്തിന്റെ മടയിൽ ഇറങ്ങി വന്ന ആ സിംഹത്തെ സൈലന്റ് ആക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. ദാനിയേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകനെ രാജാവ് പിടിച്ച് സിംഹക്കൂട്ടിലിട്ടപ്പോൾ ആ സിംഹക്കൂട്ടിലേക്ക് ഇറങ്ങി വരാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ശത്രുഘ്നേശ കബേദന അവിടെ തീച്ചുള്ളിൽ എറിയപ്പെട്ടപ്പോ അവിടെ ഒരുവൻ ഇറങ്ങി വന്ന് അവരെ രക്ഷിച്ചു. യോ, അവന്റെ രൂപം ഒരു ദൈവപുത്രനോട് സദൃശ്യമെന്ന് രാജാവ് വിളിച്ചു പറയാൻ ഇടയായിത്തീർന്നു. അപ്പൊ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഏത് മേഖലയിലാണോ അവിടെ തന്റെ ദൂതനെ അയച്ചോ അവൻ നേരിട്ടിറങ്ങി വന്നോ, നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് സർവശക്തനായ ദൈവം. അല്ലാതെ പെവിക്ക് കൊട്ടൊട്ടിച്ച പോലെ സിംഹാസനത്തിൽ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന, ഏതെങ്കിലും ഒരു സിംഹാസനത്തിന്റെ പെരിമീറ്ററിനകത്ത് സ്റ്റക്കായിട്ട് ഇരുന്ന് പോകുന്ന ഒരാളല്ല. എഴുന്നേറ്റ് നടക്കാനും ഇറങ്ങി വരാനും ഒക്കെ കഴിവുള്ള രൂപത്തിൽ തന്നെയാണ് സർവശക്തനായ ദൈവം പ്രത്യക്ഷമായിരിക്കുന്നത്. ഇവരുടെ കൺസെപ്റ്റ് എന്താണെന്നറിയോ, അള്ളാഹുവിനെ സിംഹാസനത്തിൽ ഒട്ടിച്ച് വെച്ചേക്കുക, അള്ളാഹുവിനെ ആരെങ്കിലും എടുത്ത് ഇങ്ങോട്ടെങ്കിലും പറഞ്ഞാൽ അള്ളാഹുവിനെ എട്ട് പേര് ചുമന്നുകൊണ്ട് ആ സിംഹാസനം ചുമന്നുകൊണ്ട് വരണം. ഇതാണ് അവസ്ഥ. അള്ളാഹുവിന് അവിടെ നിന്ന് ഇങ്ങോട്ടും വരാൻ പറ്റില്ല, ഇവിടെ നിന്ന് ആരും എന്താ ഇവിടെ നിന്ന് വന്നായിട്ട് അള്ളാഹുവിന് തിരിച്ച് കയറി പോകാനും പറ്റത്തില്ല. അള്ളാഹു ഇരിക്കുന്നിടത്ത് ഇരിക്കുക അല്ലാതെ പുള്ളിക്ക് ഒരു പണിയും നടക്കത്തില്ല എന്നുള്ളതാണ് ഇസ്ലാമിക വിശ്വാസമാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ ദൈവം അങ്ങനെയല്ല. അപ്പോൾ സങ്കീർത്തനക്കാരൻ പാടിയത് എന്താണെന്നറിയാമോ, സങ്കീർത്തനക്കാരൻ പാടിയത് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വെച്ചു തരാം. സങ്കീർത്തനക്കാരൻ പാടിയത് എന്താണ്? അവിടെ ദൈവം രാജ്യങ്ങൾക്കും മീതെ അവൻ അവൻ രാജ്യങ്ങളെ അവൻ ഭരിക്കുന്നു. എലോഹിം യസാബ് അൽ കിസൈ ഖദോഷ്, ഖദോഷ് എന്ന് പറഞ്ഞാൽ വിശുദ്ധം. ഖദോഷ്, ആ വിശുദ്ധമായ ആ സിംഹാസനത്തിൽ ആരിരിക്കുന്നു? എലോഹിം യസാബ്, എലോഹിം ഇരിക്കുന്നു. ആ ഇരിക്കുന്ന എലോഹിമിൻ്റെ രൂപത്തിൽ ഇരിക്കുന്ന അവൻ സർവശക്തനായ ദൈവം തന്നെയാണ് പ്രത്യക്ഷമായിരിക്കുന്നത് കൊണ്ട് തർജ്ജമക്കാർ ദൈവം എന്ന് തർജ്ജമ ചെയ്യുന്നു. എലോഹിം എന്ന് പറയുന്ന ഒരു ദൂതനെ കുറിച്ചാണെങ്കിൽ വ്യക്തമായിട്ട് ദൂതൻ എന്ന് തന്നെയാണ് തർജ്ജമ ചെയ്യാറ് ബൈബിളിൽ. ഉദാഹരണത്തിന് സങ്കീർത്തനം, മനുഷ്യൻ ഓർക്കേണ്ടവൻ എന്ത്, മനുഷ്യപുത്രൻ ഓർക്കേണ്ടവൻ എന്ത് മാത്രം നീയവനെ എലോഹിമിനേക്കാൾ അല്പമാത്രം താഴ്ത്തി എന്ന് സങ്കീർത്തനത്തിൽ പറയുമ്പോൾ ദൂതന്മാരെക്കാൾ അല്പമാത്രം താഴ്ത്തി എന്നാണ് തർജ്ജമ ചെയ്യുന്നത്. ദൂതന്മാരെക്കാൾ എന്ന് തന്നെയാണ് തർജ്ജമ ചെയ്യുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് അവൻ യെലോഹിമിനെ കണ്ടു, യഹോവയുടെ ദൂതനെ കണ്ടു എന്ന് വളരെ വ്യക്തമായിട്ട്, അയ്യോ യഹോവയുടെ ദൂതനെ കണ്ടു, അയ്യോ നമ്മൾ യഹോവയുടെ ദൂതനെ കണ്ടുകൊണ്ട് മരിച്ചു പോകുമെന്ന് മനോഹർ പറയുന്നു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് യെലോഹിം എന്നത് സ്വർഗീയ ശരീരമുള്ളവരെ പൊതുവെ വിളിക്കുന്ന ഒരു ടേമാണ്. ദൈവവും സ്വർഗീയ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്, അപ്പോൾ അവനെ യെലോഹിം എന്ന് വിളിക്കും. ദൈവം മനുഷ്യ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്, അപ്പോൾ അവിടെ മനുഷ്യനെന്നും വിളിക്കും, മനുഷ്യപുത്ര എന്നും വിളിക്കും. അങ്ങനെയല്ലേ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്? ദൈവത്തിനും മനുഷ്യർക്കിടയിൽ മധ്യസ്ഥനൊരുവൻ മനുഷ്യനായ ക്രിസ്തുവേശു അത്രേ. മനുഷ്യനെന്നാ യേശുക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്നത്, മനുഷ്യനായ ക്രിസ്തുവേശു അത്രേ. യേശുക്രിസ്തു സ്വയം ഏറ്റവും കൂടുതൽ അവനെ വിശേഷിപ്പിച്ചാൽ മനുഷ്യപുത്രാന്ന്. കാര്യം മനുഷ്യനെ വിളിക്കുന്ന രണ്ട് ടേമാണ് മനുഷ്യനെന്നും മനുഷ്യപുത്രനെന്നും. ഇത് രണ്ടും യേശുക്രിസ്തു സ്വയം വിശേഷിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പോസ്തലന്മാർ യേശുവിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യപുത്രനെ തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന് യേശുക്രിസ്തു തന്നെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്താ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്? ദൈവം ഏത് രൂപത്തിലാണോ പ്രത്യക്ഷമാകുന്നത്, അവൻ മനുഷ്യരുടെ രൂപത്തിൽ പ്രത്യക്ഷമായാൽ മനുഷ്യപുത്രൻ എന്ന് അവൻ സ്വയം അഭിസംബോധന ചെയ്യുന്ന പോലെ, അല്ലെ, അവനെ മനുഷ്യനെന്ന് മനുഷ്യപുത്രൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന പോലെ അവൻ എലോഹിമായിട്ട് പ്രത്യക്ഷനായപ്പോൾ സങ്കീർത്തനക്കാരൻ പാടി എലോഹിം യസാബ് അൽ കിസേ ഖദോഷ്. എലോഹിം യസാബ്, എലോഹിം ഇരുന്നു, സിംഹാസനത്തിൽ ഇരുന്നു, അല്ലെ, ഇരിക്കുന്നു എന്ന് നമ്മൾ കാണും. എന്ന് വെച്ച് ഫെവിക്ക് വെച്ച് ഒട്ടിച്ചിരിക്കുന്നല്ല, അവൻ എഴുന്നേറ്റിക്കാനും പറ്റും. അവൻ സ്വർഗത്തിൽ നിന്നുകൊണ്ട് നോക്കുന്നു എന്ന് ബൈബിളിലുണ്ട്. അവൻ അവിടെ നിന്ന് ന്യായം വിധിക്കുന്നു, എലോഹിം ന്യായം വിധിക്കുന്നു, നിന്നുകൊണ്ട് ന്യായം വിധിക്കുന്നു എന്നും ബൈബിളിലുണ്ട്. അപ്പൊ ഈ നിങ്ങളുടെ അള്ളാനെ പോലെ ഫെവിക്ക് ഇടിച്ചു വെച്ചേക്കല്ല, ഇരിക്കാനും അറിയാം, അവൻ എഴുന്നേറ്റിരിക്കാൻ അറിയാം. ഇത് നമ്മുടെ ഒരു ലൂസിഫറിനകത്ത് പറയുന്ന പോലെ വേണമെങ്കിലും ഉണ്ട് മടക്കി കുത്താനും എനിക്കറിയാം എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ദൈവത്തിന് നല്ല കയ്യുമുണ്ട് കാലും. ഈ പറയ സർവശക്തനായ ദൈവം പ്രത്യക്ഷമായിരിക്കുന്നത് പൂർണ്ണ കഴിവുള്ള ഒരു ശരീരത്തിലാണ് പ്രത്യക്ഷമായിരിക്കുന്നത്. ഇപ്പൊ ദൈവം മനുഷ്യനായിട്ട് പ്രത്യക്ഷമായി, യേശുക്രിസ്തുവിന് ഇരിക്കാനും പറ്റും, വേണേ എഴുന്നേക്കാനും പറ്റും, വേണേ ചാട്ടവാറെടുത്ത് രണ്ടെണ്ണം പൊട്ടിക്കാനും പറ്റും. ഇരിക്കാനും പറ്റും, എഴുന്നേക്കാനും പറ്റും, വേണേ ചാട്ടവാറെടുത്ത് രണ്ടെണ്ണം പൊട്ടിക്കാനും യേശുക്രിസ്തുവിന് പറ്റും. കാര്യം മനുഷ്യനായിട്ട് പ്രത്യക്ഷനായി. ഇതുപോലെ അവൻ എലോഹിമായിട്ട് പ്രത്യക്ഷനായാൽ അവൻ സിംഹാസനത്തിൽ ഇരിക്കാനും പറ്റും, എഴുന്നേറ്റ് നിൽക്കാനും പറ്റും, അവന് ഇറങ്ങി വരാനും പറ്റും. അതാണ് ദൈവം എന്ന് പറയുന്നത്. അല്ലാതെ ആരെങ്കിലും ഇപ്പം ഒന്ന് ചുമന്നുകൊണ്ട് കസേരയെടുത്ത് ചുമന്നുകൊണ്ട് വരുന്ന ആളല്ല ദൈവം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ കസേര ശൂന്യമാണോ എന്ന് അന്വേഷിക്കുന്നവർ അള്ളാഹു സിംഹാസനസ്ഥനാകുന്നതിന് മുമ്പുള്ള 6 ദിവസം, സൃഷ്ടി നടക്കുന്ന 6 ദിവസം അള്ളാഹുടെ കസേര ആരെങ്കിലും അള്ളാഹുടെ കസേര ശൂന്യമല്ലെങ്കിൽ
അവിടെ കസേര കയറി വേറെ ആരെങ്കിലും ഇരുന്നു, അവനവൻ ഇരിക്കുന്ന സ്ഥാനത്ത് അവനവൻ ഇരുന്നില്ല, അവിടെ വേറെ ആരെങ്കിലും കയറി ഇരിക്കും എന്ന് പറയുന്ന പോലെ അള്ളാഹു സൃഷ്ടി നടത്തുന്ന നേരത്തെ വേറെ ആരെങ്കിലും കയറി കസേര ഇരുന്ന് സമ്മതിക്കേണ്ടി വരും. അതല്ല, അള്ളാഹു ഉപവിഷ്ടനാകുന്നതിന് മുന്നേ വേറൊരു അള്ളാഹു ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് അള്ളാഹു ആയി പോകും. അപ്പൊ അതുകൊണ്ട് താങ്കൾ ഉത്തരം കണ്ട് പിടിച്ചിട്ട് വരിക. ഓക്കെ, നമ്മൾ നമ്മുടെ കമൻറ്റുകൾ ഒന്നെടുത്തിട്ട് അദ്ദേഹം മരുന്നെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ അദ്ദേഹം വരാൻ വേണ്ടിയാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാട്ടോ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ കണ്ട ബാങ്ക് വിളി വരുന്നത്, അങ്ങനത്തെ ടെക്നോളജി ആയിരുന്നു. അതായത് ഇവർക്ക് ബാങ്ക് വിളിയുടെ സമയം മൊബൈലിൽ ബാങ്ക് അടിക്കുന്ന ആപ്പുണ്ട്, എന്നിട്ടാണ് ഈ ലൗഡ് സ്പീക്കർ വെച്ച് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇവർ. അതായത് ഇവർ മനഃപൂർവ്വമാണ് അത് ചെയ്യുന്നത്. അതായത് ഇവർക്ക് അല്ലാതെ തന്നെ ആളുകളെ അറിയിക്കാനുള്ള എല്ലാ സൗകര്യവും ഉള്ളപ്പോഴും ഇവർ മനഃപൂർവ്വം നമ്മളുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടിയാണ് ഈ ലാ ഇലാഹ ഇല്ല അള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ശരിക്കും പറഞ്ഞ ബാങ്ക് വിളിക്കുന്നത്. മുഹമ്മദിൻ്റെ കാലത്ത് പോലും ഇല്ലാത്ത പരിപാടിയാണ്. മുഹമ്മദിൻ്റെ കാലത്ത് ആരും ലൗഡ് സ്പീക്കർ വെച്ച് ബാങ്ക് വിളിച്ചിട്ടില്ല. ഒരു മുക്രി കയറി ഇന്ന് ചെവിയിൽ വിരൽ വിട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പള്ളിയുടെ മുകളിൽ നിന്ന് വിളിച്ച് പറയാം. അങ്ങനെ നിങ്ങൾ ചെയ്തോ, നിങ്ങളുടെ പാരമ്പര്യമാണെന്ന് പറയുന്ന അറ്റ്ലീസ്റ്റ് ഈ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഒരു ആചാരമാണ് നിങ്ങൾ ചെയ്തു. മുഹമ്മദിൻ്റെ കാലത്ത് ആരും മൈക്ക് കെട്ടി വെച്ച് ലൗഡ് സ്പീക്കർ വെച്ച് ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് പാരമ്പര്യമൊന്നുമല്ല, വേറെ 50-60 വർഷത്തെ പഴക്കമുള്ളൂ. ഇസ്ലാം മതത്തിന് 1500 വർഷത്തെ പഴക്കമുണ്ടെങ്കിൽ ഈ ലൗഡ് സ്പീക്കർ വെച്ച് ബാങ്ക് വിളിക്കുന്നതിന് 50-60 വർഷത്തെ പഴക്കേ ഉള്ളൂ. അത്രയും പഴക്കേ ഉള്ളൂ ലൗഡ് സ്പീക്കർ വെച്ച് ബാങ്ക് വിളിക്കുന്നതിന്. അല്ലാതെ ഇത് ആചാരമൊന്നുമല്ല, 10-50-60 മാക്സിമം 100 വർഷം എൻ്റെ ലൗഡ് സ്പീക്കർ കണ്ടുപിടിച്ചിട്ട് 60 വർഷമായിട്ടുള്ളൂ. ഇനി നിങ്ങൾ അതിന് മുന്നേ എങ്ങാനും നാസ വഴി ലൗഡ് സ്പീക്കർ കിട്ടിയിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു 100 വർഷം, അതിനപ്പുറം പഴക്കമില്ലല്ലോ. അതായത് ഒരു നിങ്ങളുടെ മുൻ തലമുറക്ക് പോലും അറിയില്ല, നിങ്ങളുടെ അപ്പൂപ്പന് അപ്പൂപ്പൻ്റെ അപ്പന് നിങ്ങളുടെ ഒരു ഉപ്പാപ്പയുടെ ബാപ്പക്ക് ഈ ലൗഡ് സ്പീക്കർ എന്താണെന്ന് പോലും പുള്ളി കയറിയത്തില്ല. നിങ്ങൾ അന്നത്തെ നിങ്ങളുടെ ഉപ്പാപ്പയുടെയൊക്കെ കാലഘട്ടത്തിൽ ലൗഡ് സ്പീക്കർ വെച്ചാണോ ബാങ്ക് വിളിക്കുന്നത്? അല്ല, ഒരു മുക്രി കയറുന്ന ബാങ്ക് വിളിക്കുക. അപ്പോൾ നിങ്ങൾ കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയാണ് ഈ ലൗഡ് സ്പീക്കർ സിസ്റ്റം കൊണ്ടുവന്നത് ബാങ്കുകളുടെ അടുത്ത്. അല്ലാതെ ഇതൊരു എന്താ പറയുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല, നിങ്ങൾ മനഃപൂർവ്വം കൊണ്ടുവന്നൊരു കാര്യമാണ്. എന്നാൽ പുതിയ കാലത്ത് ടെക്നോളജി വരുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് മാറ്റിപ്പിടിക്കുക? അതില്ല. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല സഹോദരങ്ങളെ, സാധാരണ ഇപ്പോഴത്തെ ഒരു ഒരു ജംഗ്ഷൻ എടുത്ത ഒരു മുസ്ലിങ്ങളുള്ള ഒരു ജംഗ്ഷൻ എടുത്ത ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളി, ഒരു വേറെ മുജാഹിദുകളുടെ പള്ളി, ഒരു തബ്ലീഗുകാരുടെ പള്ളി, വേണമെങ്കിൽ ഒരു സുന്നികളുടെ പള്ളി, ഒരു 4-5 പള്ളി ഉണ്ടാവും. ഈ എല്ലാ പള്ളിയിലും മിനിമം 4 ലൗഡ് സ്പീക്കർ ഉണ്ടാവും. ഒരു 5 പള്ളി, ഒരു 4 പള്ളി അവിടെ ഉണ്ട്, 16 ലൗഡ് സ്പീക്കർ ഉണ്ടാവും ഒരേ സമയത്ത് ഇവരുടെ സൗണ്ട് കേൾക്കുന്നത്. ഒന്നും രണ്ടുമല്ല, പല മുസ്ലിങ്ങൾ കംപ്ലൈൻറ്റ് പറയാറുണ്ട്. ഇതിൽ ഒരു പള്ളിയിൽ നിന്ന് വിളിച്ചാൽ പോരെ, നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പള്ളിയിൽ നിന്ന് വിളിച്ചാൽ പോരെ, എല്ലാ പള്ളിയിൽ നിന്നും കൂടെ വിളിക്കണം. എന്തിനാ ഒരു പള്ളിയിൽ എല്ലാവരും കൂടെ പിരിവിട്ട് ഒരു പള്ളിയിൽ ഒരു മുക്രി നിർത്തേക്ക് വിളിപ്പിച്ചാൽ പോരെ? പറ്റില്ല. ഒരേ ജംഗ്ഷനിലുള്ള 5 പള്ളിയുണ്ട്, 5 പള്ളിയിൽ നിന്ന് ഇവർ വിളിക്കും. 5 പള്ളിയിൽ 4 ലൗഡ് സ്പീക്കർ മിനിമം കാണും. അതായത് 5 പള്ളിയുണ്ട്, 20 ലൗഡ് സ്പീക്കർ ഉണ്ടാവും. ഇതാണ് അവസ്ഥ. ഓക്കെ, നമ്മുടെ ചോദ്യങ്ങളുണ്ട്.